നമസ്കാരം. ഡ്യൂപ്ലിക്കേറ്റിന് നാടുന്ന പേര് എങ്ങനെയോ വന്നെങ്കിലും സത്യത്തിൽ സംശുദ്ധമായ ഇടപാടുകൾ നടത്തുന്ന ഒന്നാം തരം വ്യാപാര നഗരിയാണ് കുന്നുകുളം. അച്ചടി വ്യവസായത്തിൻ്റെയും നോട്ടുബുക്ക് വ്യവസായത്തിൻ്റെയും നാട്. പണ്ട് മലയാള മനോരമ പത്രം കണ്ടുകെട്ടിയപ്പോൾ പത്രം പുറത്തിറക്കാൻ ആശ്രയിച്ച നാട്. കേരള കലാമണ്ഡലത്തിന് ബീജാഭാവം നൽകിയ നാട്. വിശേഷണങ്ങൾ അവസാനിക്കുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി CCTV അവതരിപ്പിക്കുന്ന സ്കാൻ തദ്ദേശത്തിൽ ഇന്ന് കുന്നംകുളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നു. ലഘു റിപ്പോർട്ടിലേക്ക്. കുന്നുകളും കുളങ്ങളും ധാരാളമുള്ള നാടെന്ന നിലയിലായിരിക്കണം കുന്നംകുളം എന്ന പേര് വന്നത്. രാജ്യം സ്വതന്ത്രമായതിന്റെ തൊട്ടടുത്ത വർഷം 1948 നഗരസഭയുടെ പിറവി. 2000 ആർത്താറ്റു പഞ്ചായത്തും പോർക്കുളം പഞ്ചായത്തിന്റെ ചില പ്രദേശങ്ങളും കൂട്ടിച്ചേർത്ത് 31 വാർഡുകളായി. 2005 34 വാർഡും 2010 37 വാർഡുകളുമായി. നിലവിൽ  28,679 സ്ത്രീകളും 25,392 പുരുഷന്മാരും ഉൾപ്പെടെ 54,071 ജനസംഖ്യ. 34.8 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള കുന്നംകുളം നഗരസഭാ പരിധിയിൽ 6 വില്ലേജുകളുണ്ട്. അന്തിമ വോട്ടർ പട്ടിക പ്രകാരം 45,213 വോട്ടർമാരാണ് നഗരസഭയുടെ ജനവിധി നിർണയിക്കുന്നത്. കേവല ഭൂരിപക്ഷം പലപ്പോഴും കിട്ടാക്കനിയാകുന്ന കുന്നംകുളത്ത് വ്യത്യസ്തമായ രാഷ്ട്രീയ പരീക്ഷണങ്ങളാണ് നടക്കാറുള്ളത്. 2015 തെരഞ്ഞെടുപ്പിൽ 37 CPM 15, UDF 12, BJP 7, RMP 3 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. 15 സീറ്റ് ലഭിച്ച CPM ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ സീതാരവീന്ദ്രന്റെ നേതൃത്വത്തിൽ ഭരണം ഏറ്റെടുത്തു. ഭരണകക്ഷിയേക്കാൾ ഭൂരിപക്ഷം പ്രതിപക്ഷ ചേരിക്കായതിനാൽ അസ്ഥിരമായ ഒരു ഭരണമാകുമോ ഇതെന്ന സന്ദേഹമുണ്ടായിരുന്നു. എന്നാൽ കോൺഗ്രസിലെ ആഭ്യന്തര കലഹം CPMന് തുണയായി. ഷാജി ആലിക്കലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൌൺസിലർമാർ കളം മാറ്റിച്ചവിട്ടിയതോടെ ഇടത് ഭരണം നഗരസഭയിൽ ഉറച്ചു. മാസങ്ങൾക്കിപ്പുറം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നംകുളത്ത് നിന്ന് വിജയിച്ച AC മൊയ്തീൻ മന്ത്രിയായത് നഗരഭരണത്തെ ചെറുതായൊന്നുമല്ല സഹായിച്ചത്. മന്ത്രി എന്ന നിലയിൽ മേഖലയിലേക്ക് ലഭിച്ച വികസനത്തിന്റെ പെരുമഴ കുന്നംകുളം നഗരസഭാ ഭരണസമിതിക്ക് അനുഗ്രഹമായി. കുന്നംകുളത്ത് 2 പതിറ്റാണ്ടായി ചുവപ്പു നാടയിൽ ഉറങ്ങിക്കിടന്നിരുന്ന നിരവധി രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയാക്കിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം യാഥാർത്ഥ്യമാക്കിയ നേട്ടവുമായാണ് സീതാരവീന്ദ്രൻ ചെയർപേഴ്സണായ ഭരണസമിതി അധികാരമൊഴിഞ്ഞത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭരണപക്ഷ ചേരിയേക്കാൾ വലിയ ഒരു പ്രതിപക്ഷ ചേരി ഉണ്ടായ ഒരു സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും ഒരു ഭരണ അനിശ്ചിതത്വം ഉണ്ടാകാനുള്ള സകല സാധ്യതയും ഉണ്ടായിരുന്നു. എങ്കിൽ പോലും കോൺഗ്രസിനകത്തെ രാഷ്ട്രീയ വിഭാഗീയതയെ മുതലെടുത്തുകൊണ്ടാണ് ഇടതുപക്ഷം 5 വർഷവും പൂർത്തീകരിച്ചത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് നമ്മുടെ ചർച്ച ഇന്ന് പോകുന്നത്. ജോസഫ്, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? 37 വാർഡുകളിലേക്കുള്ള ജനവധി 2015 വന്നപ്പോൾ സ്വാഭാവികമായും 15 സീറ്റ് നേടിയ LDF ഏറ്റവും വലിയ മുന്നണിയാവുകയായിരുന്നു. 12 സീറ്റാണ് യഥാർത്ഥത്തിൽ മറ്റേ UDF സംവിധാനത്തിൽ ലഭിച്ചത്. 7 BJP, 3 RMP, അങ്ങനെയായിരുന്നു കക്ഷിനില. സ്വാഭാവികമായും അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് കോൺഗ്രസിനെ ഭരിക്കത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ BJP പിന്തുണയ്ക്കുന്ന ഒരു സമീപനം മുമ്പ് കുന്നംകുളം കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ തവണ അതിൽ നിന്ന് വിഭിന്നമായി കോൺഗ്രസ് BJPയുമായി കൂട്ടുചേരാതെ സ്വതന്ത്രമായി അവരുടെ ഒരു നിലപാടെടുത്ത് നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ആ സ്ഥിതി ഉണ്ടാകുകയും BJPയും കോൺഗ്രസും സ്ഥിരം സമിതി അധ്യക്ഷരുടെ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനങ്ങൾ പങ്കിട്ടെടുക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ചെയർമാൻ തെരഞ്ഞെടുപ്പും വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പും കഴിഞ്ഞതോടുകൂടി കുന്നംകുളത്തെ ജനത ധരിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഭരണം 5 വർഷം മുന്നോട്ട് പോകില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരമാണ് അന്നത്തെ കാലത്ത് പ്രധാനമായും ഉയർന്നു വന്നത്. കാരണം ചെയർമാനും വൈസ് ചെയർമാനും ഒഴിച്ച് ഉള്ള പ്രധാനപ്പെട്ട സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് മുഴുവൻ കോൺഗ്രസിൻ്റെയും BJPയുടെയും നാളുകൾ തിരഞ്ഞെടുക്കപ്പെട്ടു.
അങ്ങനെ ബി ജെ പിയുമായി ചേർന്ന് സ്ഥിരം സമിതി അധ്യക്ഷരായ കോൺഗ്രസ് മറ്റേ കൗൺസിലർമാരുണ്ട്. സ്ഥാനം രാജിവെക്കണമെന്ന് ഇവിടുത്തെ മണ്ഡലം ബ്ലോക്ക് നേതൃത്വവും ഡി സി സിയും ആവശ്യപ്പെട്ടെങ്കിലും അവരത് അതിന് തയ്യാറായില്ല. ആ തയ്യാറാവാത്തതിന്റെ ഭാഗമായി അവർക്കെതിരെ എന്ന അച്ചടക്ക നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. അങ്ങനെ കടന്നു. ആ അച്ചടക്ക നടപടി നേരിട്ട ആളുകൾ പിന്നീട് ഒരു വിമിത വിഭാഗമായി മാറി. അവര് ഈ ഭരണത്തിന്, ഇടതുപക്ഷത്തിന്റെ ഭരണത്തിന് അവര് ഒരു ഉപാധികളില്ലാത്ത പിന്തുണ നൽകി മുന്നോട്ട് പോകുന്ന ഉപാധികളില്ലാതെ പറയാൻ സാധിക്കും. മന്ത്രിയുടെ ഇടപെടൽ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ കൗൺസിൽ രൂപപ്പെടുന്ന സമയത്ത് കുന്നുകുളത്ത് മന്ത്രി ഇല്ല. ആറുമാസത്തിന് ശേഷം വരുമ്പോഴേക്കും ആ രീതിയിലേക്ക് ഒരു ഉപാധികളില്ലാതെ പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ചെയർമാൻ വൈസ് ചെയർമാൻ സീറ്റ് മാത്രമാണ് സി പി എമ്മിന് ലഭിച്ചത്. ബാക്കിയെല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും സ്വാഭാവികമായും ബി ജെ പിയും യു ഡി എഫും പങ്കെടുക്കും. സ്വാഭാവികമായും കുന്നകുളം ജനത പ്രതീക്ഷിച്ചത് അഞ്ചു വർഷം ഒരു തരത്തിലും പൂർത്തീകരിക്കില്ല. തൊട്ട് മുൻപത്തെ കൗൺസിലിൽ നോക്കുമ്പോൾ കോൺഗ്രസ് ഇതേ രീതിയിലുള്ള അവസ്ഥയായിരുന്നു. പക്ഷെ ബി ജെ പിയുടെ സഭയ്ക്കുള്ള പിന്തുണയും പുറത്തുള്ള പിന്തുണ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലേക്ക് പോകുന്ന വിചാരിച്ചു. പക്ഷെ അഞ്ചു വർഷം വരെ ഒരു തരത്തിലുള്ള അവിശ്വാസ പ്രമേയം ലഭിക്കാത്ത രീതിയിൽ കുന്നകുളം നഗരസഭ. പക്ഷെ അതിലൊരു ഒരു സി പി എമ്മിന്റെ ഒരു രാഷ്ട്രീയ നീക്കം ഉണ്ടായിട്ടുണ്ടാവില്ലേ സ്വാഭാവികമായിട്ട്? പക്ഷെ ആചാര്യം ഉൾപ്പെടെ വേറെ കാര്യമുണ്ട്. ഈ പറഞ്ഞ ഇപ്പോ അന്ന് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത് ഷാജി ആലിക്കൽ, ആനന്ദൻ, ഷാജി ആലിക്കൽ, മിഷോ സെബാസ്റ്റ്യൻ, സുമാ ഗംഗാധർ, അവർ മൂന്ന് പേരാണ് സ്ഥിരം സമിതി അധ്യക്ഷരായത്. അതിനോടൊപ്പം തന്നെ ബീന ലിബിനി, ഇന്ദിര, നിഷ ജയേഷ് അതുപോലെ ഉള്ള കൗൺസിലർമാർ കൂടി മറ്റ് യഥാർത്ഥ കോൺഗ്രസിനേക്കാൾ വലിയ ശക്തിയായി വിമതപക്ഷം മാറുന്ന ഒരു സ്ഥിതി വിശേഷമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. 12 പേരിൽ യു ഡി എഫിന് മൊത്തം 12 പേരാണ്. അതിൽ 2 പേര് സി എം പിയുടെ ആളുകളായിരുന്നു. ജയസിംഗും അതുപോലെ തന്നെ കാണിയാപ്പാൽ വാർഡിൽ നിന്നുള്ള വനിതാ കൗൺസിലറും ഉൾപ്പെടെ 2 പേർ മറ്റേ സി എം പി ആയിരുന്നു. ബാക്കി 10 പേരെ യു ഡി എഫിന് ഉണ്ടായിരുന്നുള്ളൂ. ആ യു ഡി എഫിൽ 7 പേർ അങ്ങനെ ഒരു വൈരുദ്ധ്യമുണ്ട്. സഭയ്ക്കകത്ത് പ്രതിപക്ഷ നിരയിൽ ഇരിക്കുമ്പോൾ തന്നെ കൂടുതൽ പേരും ഈ ഭരണസമിതി പിന്തുണ, അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ അർത്ഥത്തിൽ അവരുടെ ഒരു പിന്തുണ ഈ ഇടത് മറ്റേ കൗൺസിലിനെ, അല്ലെങ്കിൽ സീതാരാമയുടെ നേതൃത്വം നൽകിയ ആ കൗൺസിലിനെ സുഗമമായിട്ടുള്ള മുന്നോട്ട് പോക്കിന് ഒരു സാധിച്ചു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് ഇവരെ തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടായി. കൃത്യമായി ഉപാധി വെക്കുകയും ചെയ്തു. കോൺഗ്രസിന് മുമ്പിൽ എന്നാൽ അത് അതിന് തയ്യാറാകാത്തത് കൊണ്ട് മറ്റേ ഈ ഇടതു ഭരണം സുഗമമായിട്ട് പോകുന്നതിന് അത് കാരണമായി. അപ്പൊ കോൺഗ്രസിലെ സംഘടനാ ദൗർലഭ്യം കൃത്യമായി മുതലാക്കാൻ സി പി എമ്മിനെ സാധിച്ചുകൊണ്ട് ഭരണം നടത്താൻ സാധിച്ചു. പിന്നെ ആർ എം പിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ആർ എം പി കഴിഞ്ഞ തവണ 3 സീറ്റ്, അതിന്റെ മുമ്പ് 2 സീറ്റ്. ആർ എം പിയുടെ നിലപാട് എപ്പോഴും നിഷ്പക്ഷമായി സഭയിൽ നിൽക്കുക, ഒരു തരത്തിലും പ്രതിപക്ഷത്തിനോടുള്ള പ്രതിപക്ഷമായി നിൽക്കുമ്പോൾ തന്നെ കൃത്യമായി സി പി എമ്മിനെ എതിർക്കുക. എന്നുള്ളത് മാത്രമല്ല, അവർ ചില മറ്റേ അവരുടേതായിട്ടുള്ള വികസന കാഴ്ചപ്പാടാണ് അവര് മുന്നോട്ട് വെച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ജനപക്ഷ നിലപാട് എന്നുള്ള രീതിയിലാണ് അവർ മുന്നോട്ട് വെച്ചത്. മുന്നോട്ട് വെച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ അത് മത്സ്യമാർക്കറ്റ് സോൾട്ടർ ഹൗസ് അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ് തുടങ്ങിയിട്ടുള്ള വലിയ പദ്ധതികൾക്ക് ബി ഒ ടി അടിസ്ഥാനത്തിൽ പണിയ എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ കൗൺസിൽ എടുത്ത ഒരു. എന്നാൽ അത് അതിന് പൂർണമായും ആർ എം പി എതിരി നിൽക്കുകയും അതിന്റെ ഭാഗമായിട്ട് കോടതിയിൽ പോകുകയും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായി. അതിന്റെ ഭാഗമായി മറ്റേ നഗരസഭ ഭരണക്കാർക്ക് അവരുടെ മുമ്പിൽ എന്നുള്ളതല്ല, മുട്ടുമടക്കേണ്ടി വരികയും മറ്റ് പറഞ്ഞ രീതിയിലേക്ക് അത് ആർ എം പിയുടെ ഒരു രാഷ്ട്രീയ വിജയമാണ്. ആർ എം പിയുടെ ആ നയം, ആ നയത്തിന് ഉള്ള ഒരു മറ്റെന്താ പറയാ ഒരു അംഗീകാരം കൂടിയാണ് അത്. അങ്ങനെയാണ് ആർ എം പിയുടെ. മനുഷ്യ കുന്നംകുളത്തിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റായി. ആദ്യം ഒരു 2000 വരുമ്പോൾ 2 സീറ്റായിരുന്നു, പിന്നീട് 3 ആയി, 7 ആയി, ഇപ്പോഴും 5 ആയി, 3, 5 ആയി, പിന്നീട് 7 ആയി. ഈ ഒരു ഇവരുടെ ഒരു മുന്നേറ്റം ഏത് തരത്തിലായിരിക്കും കുന്നംകുളത്ത് പ്രതിഫലിക്കുന്നതാണ്? തീർച്ചയായും ഇപ്പൊ നമ്മളൊരു കുന്നംകുളത്തിന്റെ ഒരു രാഷ്ട്രീയ മാപ്പ് പരിഗണിച്ചാൽ ഒരു ഒരു നിശ്ചിത മേഖല മുഴുവൻ യു ഡി എഫിന്റെ വാർഡുകളായി മാറുകയും ഒരു നിശ്ചിത മേഖല എൽ ഡി എഫിന് ആധിപത്യമുള്ള ഒരു മേഖലയായി മാറുകയും
മറ്റൊരു മേഖല ബി ജെ പിക്ക് ആധിപത്യ മേഖലയായിട്ട് മാറുകയും ഒരു വേറൊരു ചെറിയ മൂന്ന് വാർഡുകളുള്ള ഒരു മേഖല അത് ആർ എം പിയുടെ സ്വാഭാവികമുള്ള മേഖലയായി മാറുകയും തീർച്ചയായും മറ്റു തദ്ദേശ സ്ഥാപനങ്ങളിലൊന്നും കാണാത്ത വിധം ഒരു നഗരസഭയുടെ പരിധികളെ നാല് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ പങ്കിട്ടെടുക്കുന്ന ഒരു രീതിയിലാണ്. സ്വാഭാവികമായും ബി ജെ പി നേരത്തെ പറഞ്ഞതുപോലെ കുറഞ്ഞ സീറ്റുകളുണ്ടായിരുന്ന ബി ജെ പി ഇത്തവണ കഴിഞ്ഞ 2015 തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചു. അതുമാത്രമല്ല പല വാർഡുകളിലും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ ഈ 5 വർഷക്കാലയളവിൽ അവർ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഇനിയും അവരുടെ സീറ്റുകൾ ഒരുപക്ഷെ വർദ്ധിച്ചേക്കാനുള്ള സാധ്യതയൊക്കെ രാഷ്ട്രീയ സഭയ്ക്കകത്ത് ബി ജെ പി ഒന്നിച്ചു പോകുന്ന ഒരു സാഹചര്യം ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ആദ്യഘട്ടത്തിൽ എന്നല്ല ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വരെ അഞ്ചുപേർ ഒരു ഭാഗത്തും രണ്ടുപേർ ഉണ്ടായിരുന്നു. അതില് ഈ രണ്ടുപേരുടെ ചില സമയത്തെ നിലപാടുകള് ഇടതുപക്ഷ അനുകൂലമായിട്ടുണ്ട്. ചില വളരെ പ്രധാനപ്പെട്ട അജണ്ടകൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇവരുടെ അസാന്നിധ്യം എൽ ഡി എഫിന് ഗുണമായിട്ടുണ്ട്. ഈ ഭാഗികമായി കേരള സ്വഭാവമുള്ള ബി ജെ പിക്ക് പാർലമെന്ററി സംവിധാനം മുനിസിപ്പൽ സമിതിയിൽ ഉണ്ടാകാത്ത സാഹചര്യം ഉണ്ടാവും. എന്തുകൊണ്ടാണ് അവർ ഒരുമിച്ച് നിർത്താൻ പ്രാദേശിക ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനത്തുടനീളം വിഭാഗീയരുടെ വലിയ പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. വളരെ പരിണതപ്രജ്ഞയായിട്ടുള്ള ഒരു നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ അതുപോലെ പി എം വേലരാജനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ നേതൃത്വത്തിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം സംസ്ഥാനാടിസ്ഥാനത്തിലുണ്ട്. ഇവിടെയും അതിന് സമാനമായിട്ടുള്ള അന്തരീക്ഷമാണ് ഉള്ളത്. കാരണം കഴിഞ്ഞ തവണ അഞ്ഞൂർ പാലം വാർഡ് ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ആ പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ കുന്നംകുളത്തെ ആദ്യത്തെ ബി ജെ പിയുടെ കൗൺസിലറായിട്ടുള്ള എം വി ഉല്ലാസ് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ബി ജെ പിക്ക് അകത്തെ വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ് ഉല്ലാസ് പരാജയപ്പെട്ടത് എന്നുള്ളതാണ് അക്കാലത്ത് പരക്കെ ഉണ്ടായിരുന്ന ഒരു സംസാരം. അപ്പോ അത്തരത്തിലുള്ള ഒരു വിഭാഗത്തിലേക്ക് ബി ജെ പി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ മനീഷ് പറഞ്ഞ പോലെ 7 എന്നുള്ളത് 10 12 ഒക്കെ ആക്കാൻ കഴിയുന്ന ബി ജെ പിയുടെ നിലവിലുള്ള സാഹചര്യത്തിന് അത് വിഘാതം സൃഷ്ടിക്കും എന്നുള്ളതാണ്. വിഭാഗീയത ഭാഗം ഉണ്ട് എന്നുള്ളതാണ്. സ്ഥാനാർത്ഥിത്വം ഒക്കെ എപ്പോഴും ഗീതാശേഷിക്കൊക്കെ ആ ചിത്രഞ്ഞൂര് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് ഏത് രീതിയിലായിരിക്കും എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്കിപ്പോ പറയാൻ കഴിയില്ല. അത് വോട്ട് എണ്ണി കഴിയുമ്പോൾ മാത്രമേ അതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് സീറ്റ് വിഭജനം പൂർത്തിയാക്കിയതൊക്കെയും എൻ ഡി എ ആണ്. പ്രത്യേകിച്ച് കുന്നംകുളത്ത് ഈ തെരഞ്ഞെടുപ്പിൽ 37 സീറ്റിൽ നിൽക്കുന്നു. പ്രകടന സൂക്ഷ്മ പരിശോധന സമയത്ത് ഒരു വാർഡിൽ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത് ഒഴിച്ചു കഴിഞ്ഞാൽ 36 വാർഡിലും എൻ ഡി എക്ക് സ്ഥാനാർത്ഥികളുണ്ട്. പല വാർഡുകളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ ബാക്കി ബി ഡി എച്ച് എസ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ കൊടുത്തിട്ടുമുണ്ട്. അപ്പൊ ബി ജെ പി വലിയൊരു നേട്ടം ഈ തെരഞ്ഞെടുപ്പിൽ കുന്നംകുളത്ത് സ്വാഭാവികം പ്രതീക്ഷിക്കുന്നുണ്ട്. കൊടുങ്ങല്ലൂർ കഴിഞ്ഞാൽ അടുത്തത് കുന്നംകുളം എന്ന രീതിയിൽ നഗരസഭയെ അവർ കാണുന്നുണ്ടാകില്ല. അല്ല, ഞാൻ പറയാം, അത് ബി ജെ പി അങ്ങനെ കാണുന്നതിൽ തെറ്റു പറയാൻ വഴിയില്ല. കാരണം ഒരു വളരുന്ന ഒരു പാർട്ടി എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലക്ക് അവരങ്ങനെ ആഗ്രഹിക്കുന്നതിൽ തെറ്റു പറയാൻ വേണ്ടി കഴിയില്ല. ഇപ്പോ നമുക്ക് പരിശോധിച്ചാൽ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ബി ജെ പിയുടെ വളർച്ച നമ്മുടെ കുന്നംകുളം നഗരസഭയിലേക്ക് 2000 കൂട്ടിച്ചേർക്കപ്പെട്ട പഞ്ചായത്താണ് ആർത്താറ്റ് പഞ്ചായത്ത്. ആ ആർത്താറ്റ് പഞ്ചായത്തിന്റെ മേഖലകളിലാണ് മറ്റേ അല്ല അവിടെയാണ് അവർക്ക് ശക്തിയുള്ളത്. ആ ആർത്താറ്റ് പഞ്ചായത്തിന്റെ മേഖലകളിൽ മാത്രമാണ് ശക്തിയുള്ളത്. അത് അതിന് വിഭിന്നമായിട്ടുണ്ടായ ഒരു സാഹചര്യം തെക്കേപുറം വാർഡിലാണ്. അത് കഴിഞ്ഞ തവണ ശ്രീജിത്ത് ജയിച്ചത് ആ വാർഡിലാണ്. അത് പഴയ നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയ്ക്ക് മറ്റ് ലഭിക്കുന്ന സീറ്റുകൾ മുഴുവൻ ഇപ്പൊ ചെമ്മണ്ണൂർ കഴിഞ്ഞ ഈ തവണയുടെ മുൻപത്തെ തവണ ശ്രീഹരി അവിടെ നിന്ന് ജയിച്ചു. ആ ശ്രീഹരി ജയിക്കുന്നത് അത് ആർത്താറ്റ് പഞ്ചായത്തിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ ആർത്താറ്റ് പഞ്ചായത്തിന്റെ ഭാഗത്താണ് ബി ജെ പിക്ക് അവരുടെ ഒരു ശക്തി കേന്ദ്രം എന്നുള്ള രീതിയിൽ പറയുന്നത്. അവർ ബി ജെ പിയുടെ ശക്തി കേന്ദ്രം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എമ്മും ബി ജെ പിയും മാത്രമായിട്ട് അവിടെ ആ മേഖലയിൽ മാറുകയാണ്. അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നത് 15 വോട്ട്, 33 വോട്ട്, 57 വോട്ട് തുടങ്ങിയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ബി ജെ പി അല്ല കോൺഗ്രസ് പരിതാപകരമായ അവസ്ഥയിലേക്ക് പോകുന്നത്. പതിമൂന്ന് വോട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ ലഭിക്കുന്ന സ്ഥലത്താണ് കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്ന യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കെട്ടിവച്ച കാശ് പോലും ലഭിക്കാത്ത അവസ്ഥയിലേക്ക് മാറുന്നത്. അപ്പോ കോൺഗ്രസിന് എവിടെ അപജയം ഉണ്ടാകുന്നു അവിടെ ബി ജെ പി വളരുന്നു എന്നുള്ള ഒരു പൊതുതത്വം ഇവിടെയും നമുക്ക് അത് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം നമുക്ക് കാണാതെ പോകാൻ കഴിയില്ല.
കോൺഗ്രസിന്റെ അകത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ കുന്നംകുളം നഗരസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയധികം സ്ഥാനാർത്ഥി മോഹികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. രണ്ടോ മൂന്നോ ടൗണിലെ വാർഡുകൾ മാത്രം കേന്ദ്രീകരിച്ച് 80 പേരും 70 പേരും ഒക്കെ ആയിരുന്നു ഒരു ഘട്ടത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഔദ്യോഗികമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഒരുപാട് വൈകിയത് കോൺഗ്രസ് ആണ്. ഈ കോൺഗ്രസിന്റെ അകത്ത് നടക്കുന്ന ഇത്ര ആഭ്യന്തര പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ രൂക്ഷമായ രീതിയിൽ അവരെ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്? അതിന് സംശയമില്ലല്ലോ. കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രതിപക്ഷ കക്ഷി BJP ചെയ്തതുപോലെ ഒരു പ്രതിപക്ഷ കക്ഷിയാണ് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിൽ ഏറ്റവും മുന്നോട്ട് പോകേണ്ട ആളുകൾ. ഭരണപക്ഷ വികാരം നിലനിൽക്കും. ഏത് ഭരണപക്ഷമായാലും ഒരു 5 വർഷം കഴിയുമ്പോൾ അവർക്കെതിരെയുള്ള ചില വികാരങ്ങൾ നിലനിൽക്കും. ആ വികാരം മുതലെടുക്കുക എന്നുള്ളത് പ്രതിപക്ഷം, അങ്ങനെ കഴിയുമ്പോഴാണ് പ്രതിപക്ഷം വിജയിക്കുന്നത്. ആ കാര്യത്തിൽ കോൺഗ്രസ് വലിയ വീഴ്ചയാണ് ഇവിടെ ഉണ്ടായത്. ആ കോൺഗ്രസ്സിന് ആദ്യം തൊട്ടുണ്ടായത് ഉണ്ടായിട്ടുള്ള ഒരു മറ്റേ എന്താ ഒരു നയവിധിയാണ്. ആ സാധനം ഈ അവസാന നിമിഷങ്ങളിലും അവർക്ക് മറ്റേ അവരുടെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നു എന്നുള്ള വാർഡുകളിൽ മുൻ നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് UDF സാധ്യതയ്ക്കെതിരായിട്ട് മത്സരിക്കുന്നത്. അല്ല, ചെയർമാൻ എന്നല്ല, സ്ഥിരം സമിതി അധ്യക്ഷരായിരുന്ന ആളുകൾ മത്സരിക്കുന്നുണ്ട്. ഇപ്പോ 15-ാം വാർഡ് KV ജീവ, അദ്ദേഹം ആ വാർഡിന് മുൻപ് പ്രതിനിധാനം ചെയ്തിട്ടുള്ള ആളാണ്. അവിടെ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റും നിലവിലെ ഭരണസമിതിയിലെ കൗൺസിലറായിരുന്നു ബിജുസി ബേബിയ. ഈ കഴിഞ്ഞ തവണ 6-ാം വാർഡിൽ ബിജുസി ബേബി മത്സരിക്കുന്ന സമയത്ത് അവിടെയും KV ജീവൻ വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നു. അപ്പൊ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, പഴയ ആളുകളെ മാറ്റിക്കൊണ്ട് പുതിയ ആളുകൾ വരണം വരേണ്ടതാണ് എന്നുള്ളതൊക്കെ കോൺഗ്രസ് പറയുമ്പോൾ തന്നെ ചില ആളുകളെ പാടെ അവഗണിക്കുക, അല്ലെങ്കിൽ വാർഡ് കമ്മിറ്റികൾ തീരുമാനിച്ച ആളുകളെയാണ് മറ്റേ സ്ഥാനാർത്ഥികളാക്കുക എന്നൊക്കെ കോൺഗ്രസ് KPCC അതിന്റെ നിയമം അല്ലെങ്കിൽ നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കുന്നോളത്തെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയിട്ടുള്ളത്. വാർഡ് കമ്മിറ്റികൾ ഇപ്പോൾ 19-ാം വാർഡ് നെഹ്റു നഗറിൽ അവിടുത്തെ വാർഡ് കമ്മിറ്റി തീരുമാനിച്ച സ്ഥാനാർത്ഥി അവിടുത്തെ വാർഡ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടുള്ള അജിത് ചിരനെയാണ് എന്നാണ് പറയുന്നത്. എന്നാൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതൃത്വം അവിടെ കൈപ്പത്തി അടയാളത്തിൽ വേറൊരു സ്ഥാനാർത്ഥിയാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് 15-ാം വാർഡിലിരുന്നത് ടൗൺ വാർഡിലെ അവിടുത്തെ വാർഡ് കമ്മിറ്റി തീരുമാനിച്ചത് ഗീവോറിന്റെ പേരായിരുന്നു എന്നാണ് പറയുന്നത്. അവർ വന്നത് മണ്ഡലം മുൻ മണ്ഡല പ്രസിഡന്റായിട്ടുള്ള ബിജു ബേബിയാണ്. അപ്പൊ ആ രീതിയിൽ അതുപോലെ തന്നെ 20-ാം വാർഡ് ശാന്തി നഗർ ജനറൽ വാർഡിൽ വനിതകളെ പരിഗണിക്കില്ല എന്ന് പറഞ്ഞു. ജനറൽ വാർഡിൽ വനിതകളെ പരിഗണിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു മാറിയ സാഹചര്യത്തിൽ അവിടെ മുൻ ചെയർമാനും DCC ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള KC ബാബുവും എ ഗ്രൂപ്പിന്റെ നേതാവും മുൻ സ്ഥിരം സമിതി അധ്യക്ഷനായിട്ടുള്ള രാജീവും നോമിനേഷൻ കൊടുക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ സമവായ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കിലായപ്പോ നിലവിലെ കൗൺസിൽ തന്നെ മത്സരിക്കട്ടെ എന്ന് KPCC ചിന്തിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ താല്പര്യപ്പെട്ടിട്ടുണ്ടാവാം. അതാണ് ഒരു സാഹചര്യം. പക്ഷെ അത് പൊതുവിൽ പറയുമ്പോൾ അത് ഈ സ്ഥാനാർത്ഥി നിർണയവും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിമത നീക്കങ്ങളും കോൺഗ്രസിന്റെ സാധ്യതകൾക്കാണ്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് LDFനൊപ്പം നിന്ന ആളുകളെ ഈ സ്ഥാനാർത്ഥി നിർണയം നടന്ന സമയത്ത് UDFലേക്ക് കോൺഗ്രസിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നൊരു നേട്ടം DCC പ്രസിഡന്റ് MP വിൻസെന്റിന് ഉണ്ടായി. അത് എങ്ങനെയാണ് കാണുന്നത്, ആ ഒരു പെട്ടെന്നുണ്ടായ ഒരു മാറ്റം? കാരണം LDF അവർക്ക് സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ച് വെച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു ഒരു രാഷ്ട്രീയ അട്ടിമറിയിലൂടെ അവരെ ഒപ്പം നിർത്താൻ ആ സമയത്ത് DCC പ്രസിഡന്റ് ഇടപെടലിലൂടെ കഴിഞ്ഞല്ലോ. അല്ല, അതിലെ DCC അല്ലെങ്കിൽ KPCC ലക്ഷ്യം വെച്ച കാര്യം മറ്റേ 100% പരാജയമായി എന്നുള്ളതാണല്ലോ പിന്നീട് കണ്ടത്. നമ്മൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ 4 പേർക്ക് സീറ്റ് കൊടുക്കും എന്ന് പറഞ്ഞത്, വിമത വിഭാഗത്തിലെ 4 പേർക്ക് സീറ്റ് കൊടുക്കും എന്ന് പറഞ്ഞു. സീറ്റ് കൊടുത്തത് 2 പേർക്കാണ്. 23-ാം വാർഡിലെ മിഷ സെബാസ്റ്റ്യനും 9-ാം വാർഡിലെ അവിടുത്തെ മുൻ കൗൺസിലറും സ്ഥിരസമിതി അധ്യക്ഷനായിരുന്ന ആനന്ദന്റെ ഭാര്യ പ്രിയയ്ക്കും ആണ് സ്ഥാനാർത്ഥി നൽകിയത്. എന്നാൽ അവിടെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാവുന്ന അവസാന ദിവസം DCC പ്രസിഡന്റ് ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള കൈപ്പത്തി ചിഹ്നം അനുവദിച്ച കത്തും അതുപോലെ തന്നെ നോമിനേഷൻ പേപ്പറും പിൻവലിച്ചതിന്റെ കടലാസും കൂടി ഒരുമിച്ച് വാങ്ങി തെരുവിലിറങ്ങി പോകുന്ന ഒരു അവസ്ഥ. ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കേണ്ട സാഹചര്യത്തിലേക്കാണ് കോൺഗ്രസ് എത്തി. അപ്പൊ അത് 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 അതൊക്കെ ഇതിന് ഇതുമായി കൂട്ടി വായിക്കുമ്പോ കോൺഗ്രസിനുണ്ടാകും. പറഞ്ഞാലും കുന്നംകുളത്തെ ടൗൺ വാർഡുകളിൽ ഇപ്പോഴും കോൺഗ്രസിന് തന്നെയാണ് ആധിപത്യം എന്ന ഒരു ചരിത്രം നമ്മൾ.
പഴയ 16 വാർഡുകളിലുള്ള കുന്നംകുളം നഗരസഭ, ആ കുന്നംകുളം നഗരസഭയ്ക്കകത്ത് കോൺഗ്രസിന് വലിയ വലിയ മെജോറിറ്റി ഉണ്ട്. അത് നമ്മൾ ഒരു കാരണവശാലും തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ടാണ് 6 വാർഡ് നെടുപ്പന്തി, 19 വാർഡ് നെഹ്റു നഗർ, 15 വാർഡ് ടൗൺ വാർഡ്, അതുപോലെ തന്നെ 20 വാർഡ് ശാന്തിനഗർ തുടങ്ങിയിട്ടുള്ള കോൺഗ്രസിനെ ആടി നിന്നാലും, ഏത് ഇപ്പം നമ്മുടെ പണ്ടത്തെ ആൾക്കാർ പറയും ഏത് ഒരു പട്ടണം എത്തിയാലും എന്ന് പറയുന്ന പോലെ ആടി നിന്നാലും ജയിക്കാവുന്ന, എങ്ങനെയായാലും 150-ഇനും 250-ഇനും 300-ഇനും ഇടയിലുള്ള ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാവുന്ന ഉൾപ്പെടെ അത് കോൺഗ്രസിന്റെ ഏത് സ്ഥാനാർത്ഥികൾ മത്സരിച്ചാലും ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ള സ്ഥലങ്ങളാണ്. പക്ഷെ ഇത്രയും സ്വാധീനമുള്ള പ്രമുഖരായ ആളുകളോട് വിമതരായിട്ട് വരുമ്പോ അത് കോൺഗ്രസിന്റെ വിജയ സാധ്യതയെ ബാധിക്കില്ലേ? അല്ല, അത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാ, അവിടുത്തെ ഒരു പ്രധാന വോട്ടിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ കൈപ്പത്തി ആരാണോ അതാണ് കൈപ്പത്തി വിട്ടൊരു കളിയില്ല, കൈ വിട്ടൊരു കളിയില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് ശരിക്കും അവിടെ ഉള്ളത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അത് എങ്ങനെയാവും എന്നുള്ളത് അറിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ പോളിംഗ് ശതമാനമൊക്കെ ഇതിലൊരു പ്രധാന ഘടകമാണ്. ഇപ്പൊ ആളുകൾ ഈ കൊറോണ കാലഘട്ടമാണ് ഈ ആൾക്കൂട്ടത്തിലേക്ക് കടന്നു വന്ന് വോട്ട് ചെയ്യും എന്നുള്ളതൊക്കെ ആശ്രയിച്ചായിരിക്കും കാരണം. ഇപ്പോ ചില വാർഡുകള് സാമുദായിക പ്രശ്നങ്ങൾ മറ്റേ ജാതിയൊക്കെ പ്രശ്നമാണ്, സാമുദായിക പ്രശ്നങ്ങൾ വിമതശല്യക്ക് വരുന്നത്, പ്രത്യേകിച്ച് ഉരുളിക്കുന്ന പോലുള്ള വാർഡുകളില് ഔദ്യോഗിക ലോക്കൽ കമ്മിറ്റി അംഗം വരെ പത്രിക നൽകുകയും പിന്നീട് പത്രിക പിൻവലിക്കുകയും ചെയ്തു. ആർത്താറ്റ് മുൻ കൗൺസിലർ പത്രിക നൽകി, ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. അദ്ദേഹം പാർട്ടി മെമ്പർ അല്ലാന്ന് പറയുന്നത്. സി പി എമ്മിനകത്തും മുൻപെങ്ങും ഇല്ലാത്ത രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. മറ്റേ നാമനിർദ്ദേശ പത്രിക നൽകിയത് ശിവരാമൻ എന്ന് പറഞ്ഞിട്ട് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ടുള്ള ആളുടെ ഭാര്യ സുനിത ശിവരാമനാണ് കഴിഞ്ഞ 15 വർഷം ആ പ്രദേശത്തെ 2 വാർഡുകളെ മാറി മാറി ഇതാക്കിയത്. അപ്പോ സി പി എം ആണ് എന്നുള്ളത് കൊണ്ട് ചില ആളുകളുടെ സ്ഥാനമോഹികൾ അത് അങ്ങനെ ആ രീതിയിലും ഉണ്ടാവും എന്നുള്ളതാണല്ലോ. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ആണ് എന്നുള്ളത് ആണ് സി പി എമ്മിന്റെ ഔദ്യോഗിക വിഭാഗം പറയുന്നത്. ബി ജെ പിയിലും വിഭാഗീയതയുള്ള പോലെ തന്നെ ഇടതുപക്ഷ കേഡർ പാർട്ടികളിലും ഇത്തരം സംവിധാനങ്ങൾ പാലിച്ചു തുടങ്ങിയിരിക്കുന്നു. പത്രിക പിൻവലിച്ചാലും അങ്ങനെ ഒരു വികാരം അവിടെ നിൽക്കുകയാണെങ്കിൽ ഇത് നഗരസഭയിൽ ഗ്ലാമർ പോരാട്ടം നടക്കുന്ന ഉരുളിക്കുന്നത് വലിയ രീതിയിൽ അത് സി പി എമ്മിനെ തിരിച്ചടിയാവും. തീർച്ചയായും ഞാൻ പറയാം, അവിടെ ഏറ്റവും കുറവ് വോട്ടുകളുള്ള ഒരു വാർഡാണ്, ഏറ്റവും കുറവ് വോട്ടുകളുള്ളതാണ് അവിടെ. 500-ൽ താഴെ ചിലപ്പോ 517-520 അങ്ങനെയാണ് ഒരു പോൾ ചെയ്യുന്ന വോട്ടുകൾ ഉണ്ടാകുക. അവിടെ ഈ പറഞ്ഞ പോലെ ഇപ്രാവശ്യം അവിടെ 4-5 സ്ഥാനാർത്ഥികളാണ്. 4-5 സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മും UDF BJP അതിനോടൊപ്പം തന്നെ RMPയുടെ സോമൻ ചെറുകുന്ന വാർഡിലാണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ മുൻപ വാർഡിന് പ്രതിനിധീകരിച്ചിട്ടുള്ള മുൻ നഗരസഭാ ചെയർമാൻ കൂടിയായിട്ടുള്ള ഉണ്ട്. ശ്രദ്ധേയമായ പോരാട്ടം കുന്നോളം നഗരസഭയിലെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം വാർഡാണത്. ആ വാർഡിനകത്ത് 100 വോട്ട് പിടിച്ചാൽ ചിലപ്പോൾ ജയിക്കാനുള്ളത്. സ്വാഭാവികമായിട്ടും 500-512 വോട്ടൊക്കെയാണ് പോൾ ചെയ്യുന്നതെങ്കിൽ 100-105-102 വോട്ടൊക്കെ കിട്ടിയാൽ നല്ല മത്സരം നടക്കുന്ന ഒരു പ്രധാന നമ്മളുടെ ശ്രദ്ധ കേന്ദ്രം സ്ഥാനാർത്ഥി പട്ടിക നോക്കാം. 1 വാർഡ് മുതുകമ്മല്ലേ കഴിഞ്ഞ തവണ വിജയിച്ചത് സി പി എം ആണ്. അനിത സുകുമാരനാണ് കഴിഞ്ഞ തവണ അവിടെ നിന്ന് വിജയിച്ചത്. 104 വോട്ടിന്റെ ലീഡാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ നമുക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ UDFന് വേണ്ടി മത്സരിക്കുന്നത് KA മനോഹരനാണ്. LDFന് വേണ്ടി മുൻ കൗൺസിലറായ AS സുജീഷ് ആണ് 34 വാർഡിൽ നിന്ന് കഴിഞ്ഞ വിജയിച്ച സുജീഷ്. NDAക്ക് വേണ്ടി സുധീഷ് സുധനാണ് മത്സരിക്കുന്നത്. അവിടെ CK അശോകൻ എന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയുണ്ട്. CK അശോകന് ലീഗിന്റെ പിന്തുണ ഉണ്ട് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. അവിടെ രണ്ടാം സ്ഥാനത്ത് വന്നത് ആരായിരുന്നു ജോസ് മൊഴിക്കൽ? എത്ര വോട്ട്? അവിടെ UDF ആയിരുന്നു കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് വന്നത്. രണ്ടാം സ്ഥാനത്ത് വന്ന UDFന് 415 വോട്ടും BJPക്ക് 136 വോട്ടും ലഭിച്ചിരുന്നു. 519 വോട്ടാണ് അനിത സുകുമാരന് ലഭിച്ചത് കഴിഞ്ഞ തവണ. 104 വോട്ടിന്റെ ലീഡിലാണ് LDF. തീർച്ചയായും നല്ലൊരു മെജോറിറ്റി തന്നെയാണ്.
പക്ഷെ അതേസമയം മുതുകമ്പിൽ നേരത്തെ യു ഡി എഫ് വിജയിച്ചിട്ടുള്ള യു ഡി എഫിന്റെ ആധിപത്യത്തിലുള്ള ഒരു മേഖല കൂടിയാണ്. മാറി മാറി വിജയിച്ചിട്ടുണ്ട്. കിഴൂർ സൗത്തിൽ കഴിഞ്ഞ തവണ വിജയിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ തവണ കിഴൂർ സൗത്തിൽ നിന്ന് കഴിഞ്ഞ നഗരസഭയുടെ ഉപാധ്യക്ഷനായിരുന്ന പി എം സുരേഷാണ് വിജയിച്ചത്. 134 വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ. രണ്ടാം സ്ഥാനത്ത് പക്ഷെ അവിടെ ബി ജെ പി വന്നിട്ടുണ്ട്. ഇത്തവണ കിഴൂർ സൗത്തിൽ മത്സരിക്കുന്നത് എൽ ഡി എഫിന് വേണ്ടി കസ്തൂരി സത്യനാണ്, യു ഡി എഫിന് വേണ്ടി രേഷ്മ സതീഷാണ്, എൻ ഡി എക്ക് വേണ്ടി രേഷ്മ സുനിലാണ് അവിടെ മത്സരിക്കുന്നത്. 134 വോട്ടിന്റെ ലീഡ്. അവിടെ യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് കഴിഞ്ഞ തവണ പോയി. മൂന്നാം സ്ഥാനത്തേക്ക് ആകെ എത്ര വോട്ടാണ് കഴിഞ്ഞ തവണ പോയി? 966 പോളിച്ചിട്ടുണ്ട്. 134 വോട്ടിന്റെ ലീഡിലാണ് കിഴൂർ സൗത്തിലെ എൽ ഡി എഫ് വിജയിച്ചത്. അതും തരക്കേടില്ലാത്ത ഭൂരിപക്ഷം തന്നെയാണ് പറയുന്നത്. മൂന്നാം വാർഡിലേക്ക് പോകുമ്പോൾ മൂന്നാം വാർഡ് കിഴൂർ നോർത്ത് ആണ്. കിഴൂർ നോർത്തില് കഴിഞ്ഞ തവണ വിജയിച്ചത് സി പി എം തന്നെയായിരുന്നു. അസീസ് കെ ആയിരുന്നു കഴിഞ്ഞ തവണ വിജയിച്ചത്. 129 വോട്ടിന്റെ ലീഡ്. 1027 വോട്ടാണ് കഴിഞ്ഞ തവണ ആകെ പോൾ ചെയ്തത്. 1027 അതിൽ 520 വോട്ടാണ് അസീസിന് ലഭിച്ചത്. 391 വോട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു. 216 വോട്ടാണ് മറ്റുള്ളവർക്ക്, ബി ജെ പി ഉൾപ്പെടെയുള്ള മറ്റുള്ളവർക്ക് ലഭിച്ചത്. കിഴൂർ നോർത്തിലെ സൗമ്യാൻ എൽ ഡി എഫിന് വേണ്ടി യു ഡി എഫിന് വേണ്ടി അംബിക രാജൻ, സിനിയ നവീനാണ് എൻ ഡി എക്ക് വേണ്ടി മത്സരിക്കുന്നത്. നാലാമത് കിഴൂർ സെന്ററാണ്. കിഴൂർ സെന്ററിൽ ഇത്തവണ ജനവിധി തേടുന്നത് എൽ ഡി എഫിന് വേണ്ടി സജിനി പ്രേമനാണ്, യു ഡി എഫിന് വേണ്ടി ദിവ്യ ധനീനാണ്, എൻ ഡി എക്ക് വേണ്ടി കോമളം. കഴിഞ്ഞ തവണ വിജയിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു. 94 വോട്ടിന് യു ഡി എഫ് ആയിരുന്നു രണ്ടാം സ്ഥാനത്ത്. 980 വോട്ടാണ് അവിടെ കഴിഞ്ഞ വർഷം 47 വോട്ടാണ് സലീമിന് കിട്ടിയത്. 253 വോട്ട് യു ഡി എഫിന്, 380 വോട്ട് അതേഴ്സ്, അത് യു മറ്റേ ബി ജെ പിയും പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും ചേർന്ന് 380 വോട്ട് അവർക്ക് ലഭിക്കുകയുണ്ടായിരുന്നു. ജയിച്ചത് അഞ്ചാം വാർഡ് വൈശേരിയില് നഗരസഭാ വൈസ് ചെയർമാനായിരുന്ന പി എം സുരേഷാണ് എൽ ഡി എഫിന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി. നെൽസൺ അയ്പ് ആണ് കോൺഗ്രസിന്റെ മറ്റേ പ്രവാസി കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള അതിർരാജയുടെ നിർമ്മാതാവ് കൂടിയായിട്ടില്ല. പിന്നെ എൻ ഡി എക്ക് വേണ്ടി രജീഷ് കുമാറും പിന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി സി എസ് സുരേഷുമാണ് അവിടെ മത്സരിക്കുന്നത്. അല്ല നമ്മളങ്ങനെ അവരെന്ന് പറയണ്ടായിരുന്നു. ഇപ്പൊ ജനാധിപത്യത്തിലെ എല്ലാവർക്കും പക്ഷെ അവിടെ കാലങ്ങളായിട്ട് എൽ ഡി എഫ് ജയിക്കുന്ന ഒരു വാർഡാണോ? അല്ല അത് അങ്ങനെയല്ല, അവിടെ മാറി മാറി ജയിക്കാറുണ്ട്. വൈശേരി വാർഡ് മാറി മാറി ജയിക്കുന്ന വാർഡാണെങ്കിൽ മത്സരം കടുക്കാനുള്ള സാധ്യത പറയാൻ കുറച്ചും കൂടി മെജോറിറ്റി എൽ ഡി എഫിനാണ്. പക്ഷെ കഴിഞ്ഞ 41 വോട്ടിൽ ലീഡാണ്. പക്ഷെ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ വോട്ടില് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇപ്പോ രംഗപ്രവേശം ചെയ്തിട്ടുള്ള ആള് നെൽസൺ അയ്പ്. നെൽസൺ അയ്പ് മറ്റേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പുതുമുഖമാണ്. അദ്ദേഹം വർഷങ്ങളായി അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലമായിട്ടുള്ള പയ്യാമുക്കാണ്. അവിടെ കോൺഗ്രസിന്റെ പ്രവർത്തകനായിട്ടാണ് അദ്ദേഹം ആരംഭിച്ചത്. പ്രവാസി വ്യവസായിയാണ്, സിനിമാ നിർമ്മാതാവാണ്. ശക്തമായിട്ടുള്ളൊരു മത്സരത്തിന് സാധ്യത അവിടെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മറ്റേ സൗഹൃദങ്ങളും മറ്റു ഇതൊക്കെ അവിടെ അദ്ദേഹത്തിന് വേണ്ടി മറ്റു പ്രവർത്തന രംഗത്തുണ്ട്. അതിനൊപ്പം തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എം സുരേഷ് കഴിഞ്ഞ തവണ കിഴൂർ സൗത്ത് വാർഡിലാണ് ജയിച്ചത്. കിഴൂർ സൗത്ത് രണ്ടാം വാർഡിലാണ് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത്. രണ്ടാം വാർഡ് കിഴൂർ സൗത്തിലാണ് അദ്ദേഹത്തിന്റെ ഇപ്പോ വീട് വെച്ചിട്ട് താമസിക്കുന്നത്. എന്നാൽ ഈ അഞ്ചാം വാർഡ് വൈശേരിയിലാണ് അദ്ദേഹം ജനിച്ചു വളരുകയും ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ച് വിജയിക്കുന്നത്. ബന്ധങ്ങൾ കൂടുതലുള്ള പ്രദേശമാണ്. അപ്പൊ അത് അവിടുത്തെ ഒരു മത്സരഫലം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നടുപ്പന്തി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടൗൺ വാർഡുകളിൽ കോൺഗ്രസിന് വലിയ ആധിപത്യമുള്ള വാർഡുകളിലൊന്നും നടുപ്പന്തി. കഴിഞ്ഞ തവണ വിജയിച്ചത് യു ഡി എഫ് ആയിരുന്നു. നിലവിലെ പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറയാൻ സാധിക്കുന്നത് ബിജു സി ബി പിയാണ് വിജയിച്ചത്. ബിജു സി ബി പി ആണ് വിജയിച്ചത്. 41 വോട്ട് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ കെ വി കീവർ വിമത സ്ഥാനാർത്ഥി നിന്ന് എന്നിട്ട് പോലും 41 വോട്ടിന്റെ മാത്രം ലീഡുള്ളൂ. വലിയ മെജോറിറ്റി എന്ന് പറയാൻ സാധിക്കില്ല. നമുക്ക് ഇത്തവണത്തെ നോക്കുമ്പോൾ ഇത്തവണ അവിടെ എൽ ഡി എഫിന് വേണ്ടി ദിവ്യ സഞ്ജയൻ, യു ഡി എഫിന് വേണ്ടി ലീല ഉണ്ണികൃഷ്ണൻ, മുൻ കൗൺസിലർ കൂടിയാണ് ലീല ഉണ്ണികൃഷ്ണൻ, എൻ ഡി എക്ക് വേണ്ടി സുരഭി റെജി എന്നിവരാണ് മത്സരിക്കുന്നത്. നടുപ്പന്തി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന് കാലങ്ങളായിട്ട് അവിടെ വേറൊരു കാര്യമുണ്ട്. അവിടെ മുമ്പൊരു തെരഞ്ഞെടുപ്പില് എൽ ഡി എഫിനും യു ഡി എഫിനും മറ്റേ തോൽപ്പിച്ചുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജിമ്മി ആയി പോലും പറഞ്ഞിട്ട്
ഒരു കോൺസെൻട്രേറ്റ് എൽ ഡി എഫും അല്ല യു ഡി എഫും അല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു അയ്പൂരാട്ടം ജിമ്മി അയ്പൂര് എന്ന് പറഞ്ഞിട്ടുള്ള ആള് ജയിച്ചിട്ടുള്ള ഒരു അവിടെ ആകെ 659 വോട്ടാണ് പോളിച്ചത് 659 277 വോട്ടാണ് ബിജു സി ബി എ പിക്ക് ലഭിച്ചത് 236 വോട്ട് ആണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ 41 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇത്തവണ മറ്റേ അവർക്ക് സ്ഥാനാർത്ഥിയുടെ കൂടെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ചില ക്രൈസ്തവ പുരോഹിതന്മാരെ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കെട്ടിയൊക്കെ പണം നൽകുന്നു അതുപോലെ തന്നെ അവർ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക അത്തരത്തിലുള്ള ഒരു പുതിയ അനുഭവം നടുപ്പന്തി വാർഡിനെ സംബന്ധിച്ച് അതെങ്ങനെ ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളതാണ് തീർച്ചയായും അടുത്ത വാർഡിലേക്ക് പോകുമ്പോൾ ഏഴാമാട് കക്കാട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന്റെ വീണ്ടും ആധിപത്യമുള്ളൊരു മേഖല കഴിഞ്ഞ തവണ 204 വോട്ടിന്റെ ലീഡില് വിജയിച്ചത് തോമസ് പ്രതികരിച്ചിട്ടുണ്ട് അവിടെ 834 വോട്ടാണ് ആകെ പോൾ ചെയ്തത് കഴിഞ്ഞ തവണ അതിനകത്ത് 463 വോട്ടാണ് തോമസിന് ലഭിച്ചത് 259 വോട്ടാണ് സിപിഎമ്മിന്റെ കാൻഡിഡേറ്റ് ആയിരുന്ന ബിനുവിന് ലഭിച്ചത് അങ്ങനെ 4 കുന്നംകുളം നഗരസഭ പഴയ 16 വാർഡുകളിലുള്ള കുന്നംകുളം നഗരസഭാ മേഖലയില് കോൺഗ്രസിന് അന്നുണ്ടായിരുന്ന ഒരു അപ്രമാദിത്തം മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് 3rd സ്ഥാനത്തേക്കും അല്ലെങ്കിൽ 5th സ്ഥാനത്തേക്കും ഒക്കെ പോകുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ പോലും ടൗൺ മേഖലയിലുള്ള വാർഡുകളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയാം ഏഴാമാട് കക്കാട് എൽ ഡി എഫിന് വേണ്ടി രാഗി പ്രഭാകരനാണ് മത്സരിക്കുന്നത് യു ഡി എഫിന് വേണ്ടി പ്രസന്ന റോഷിത്ത് മത്സരിക്കുന്നു എൻ ഡി എക്ക് വേണ്ടി സംഗീത രാജേഷ് മത്സരിക്കുന്നു അവിടെ വി അംബിക കൂടി മത്സരിക്കുന്നുണ്ട് എട്ടാമാടിലേക്ക് പോകാം എട്ടാമാട് മുനിമട മുനിമട കഴിഞ്ഞ തവണ വിജയിച്ചത് RMP ആയിരുന്നു RMPക്ക് 124 വോട്ടിന്റെ ലീഡ് ഉണ്ടായിരുന്നു വിജയിച്ച സ്ഥാനാർത്ഥി ബിനീഷായിരുന്നു തൊട്ടു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ നെക്ക് ടു നെക്ക് പോരാട്ടം നടന്ന മണ്ഡലം ഒരു വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിൽ ബീനാരി വിജയിച്ച വാർഡ് സ്മിതജിന് ജയിച്ച വാർഡിലാണ് പിന്നീട് 124 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ RMP പിടിച്ചെടുത്തത് നിലവിലെ LDFന് വേണ്ടി 2020 മത്സരിക്കുന്നത് ബിന്ദു ആണ് UDFന് വേണ്ടി നിഷ ജൂബിയാണ് NDAക്ക് വേണ്ടി ജയന്തിയാണ് റീജ സലീലാണ് RMPക്ക് വേണ്ടി മത്സരിക്കുന്നത് അപ്പൊ RMP ആ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുമെന്ന് രാഷ്ട്രീയമായി അവരുടെ എന്താ പറയാ അത് നിലനിർത്തേണ്ടത് RMPയുടെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 സീറ്റാണ് അവർക്ക് ആദ്യ തെരഞ്ഞെടുപ്പിലുണ്ടായത് പിന്നെ 3 ഓരോ വർഷം കഴിയുമോറും അങ്ങനെ വർദ്ധിപ്പിക്കാൻ കഴിയുക എന്നുള്ള കഴിഞ്ഞ തവണ ലഭിച്ച വോട്ട് പാർട്ടിക്കാണോ അതോ വ്യക്തിക്കാണോ എന്നുള്ള പ്രധാനം അപ്പൊ ബിനീഷ് ലഭിച്ച വോട്ട് എന്ന രീതിയിൽ വരുമ്പോൾ അത് ബിനീഷാണ് അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നത് അതൊരു സാധ്യത മറ്റു വാർഡുകളിലും RMP സീറ്റ് നേടിയ മറ്റു വാർഡുകളിലും 100 മേലെയുള്ള വോട്ടിന്റെ ലീഡ് രാഷ്ട്രീയ ഒരു അംഗീകാരത്തിന് അവിടെ മുനിമട വാർഡില് 953 വോട്ട് പോൾ ചെയ്തതില് 464 വോട്ടാണ് ബിനീഷിന് ലഭിച്ചത് അന്ന് UDFന്റെ സ്ഥാനം അല്ല LDFന്റെ സ്ഥാനാർത്ഥിക്ക് 340 വോട്ട് ലഭിച്ചപ്പോ UDF സ്ഥാനാർത്ഥിക്ക് 149 വോട്ട് മാത്രമാണ് ലഭിച്ചത് UDFും LDFും തമ്മിൽ 150-200 വോട്ടുകളുടെ ഡിഫറൻസ് ഉണ്ട് അതേപോലെ തന്നെ RMPയും CPMഉം തമ്മിൽ 104 വോട്ടിന്റെ വലിയ വ്യത്യാസവും നിലനിൽക്കുന്നുണ്ട് അത് അവിടുത്തെ മത്സരവും ഈ പറഞ്ഞ പോലെ ഒരു ശ്രദ്ധേയമായ മത്സരമാണ് RMPക്കുള്ളിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇനി 9th വാർഡ് അയ്യമ്പറമ്പാണ് അവിടെ നിലവിൽ LDFന് വേണ്ടി ജനുവരി തേടുന്നത് സിൻസി ജോർജ് ആണ് UDFന് അവിടെ സ്ഥാനാർത്ഥി ഇല്ല നേരത്തെ പറഞ്ഞ കൈപ്പത്തി ചിഹ്നത്തിൽ എറിഞ്ഞു പോയി UDFനെയും കോൺഗ്രസിനെയും പ്രതിസന്ധിയിലാക്കിയ ഒരു വാർഡ് എന്ന് പറയേണ്ടി വരും അവിടെ കളം മുഴുകി കിടക്കുകയാണ് UDFന് സ്ഥാനാർത്ഥി ഇല്ല ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇല്ല അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇപ്പൊ നടക്കുന്നു സ്വന്തം ഫിജി എന്ന് പറയുന്ന സ്വന്തം സ്ഥാനാർത്ഥി നടക്കും പിന്നെ NDAക്ക് വേണ്ടി നിഷ അനിലിന് അവിടെ ജനുവരി തേടുന്നുണ്ട് അവിടെ RMPക്ക് വേണ്ടി രാജീവ് മത്സരിക്കുന്നുണ്ട് രാജീവ് വിനോദ് അവിടെ മത്സരിക്കുന്നുണ്ട്
അവിടെ യു ഡി എഫിന് കഴിഞ്ഞ തവണ അയ്യമ്പറമ്പ് വാർഡില് 1068 വോട്ടാണ് കഴിഞ്ഞ തവണ പൊളിച്ചത്. അതിൽ 493 വോട്ടാണ് ആനന്ദിന് ലഭിച്ചത്. 371 വോട്ട് എൽ ഡി എഫിലെ സ്ഥാനാർത്ഥിക്കും ലഭിച്ചു. 193 വോട്ടാണ് ബി ജെ പിക്ക് അവിടെ ലഭിച്ചത്. കഴിഞ്ഞ തവണ ആർ എം പി അവിടെ മത്സരിച്ചത് ഇല്ല. ഇത്തവണ ആർ എം പിയുടെ സാന്നിധ്യം അവിടെ വോട്ടുകൾ ചിതറിക്കാനുള്ള സാധ്യത കാണുന്നു. പിന്നെ 10 വാർഡില് ഇത്തവണ എൽ ഡി എഫിന് വേണ്ടി ബീന അശോകൻ മത്സരിക്കുന്നു. യു ഡി എഫിന് വേണ്ടി ടി ഡി ജാൻസി മത്സരിക്കുന്നു. എൻ ഡി എക്ക് വേണ്ടി ശകുന്തള ചന്ദ്രൻ. പിന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ആർ എം പി സ്ഥാനാർത്ഥിയാണ് ബീന രവി മത്സരിക്കുന്നത്. സീറ്റാണ് 183 വോട്ടിന്റെ ചന്ദ്രന്റെ ആർ എം പിയുടെ അഭിമാന വാർഡെന്നൊക്കെ പറയേണ്ടി വരില്ലേ. ഇത്തവണ ആ വാർഡുകൾ കണ്ട് ഇപ്പോ അയ്യപ്പത്തും അതുപോലെ തന്നെ അയ്യപ്പത്തും 11 ചെറുപ്പം വിജയിക്കുകയാണെങ്കിൽ ഹാട്രിക് വിജയമാണ്. കഴിഞ്ഞ 2 അവിടെ വിജയിച്ചത് ആർ എം പി ആണ്. ഇത്തവണ കൂടി വിജയിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും അവരുടെ ഹാട്രിക് വിജയം എന്നുള്ള രീതിയിലേക്ക്. 183 വോട്ടിന്റെ ലീഡ് ഉണ്ട്. അവിടെ ജയിച്ചു വന്നപ്പോ ബി ജെ പി 2 സ്ഥാനത്ത് വന്നു. കഴിഞ്ഞ തവണ പ്രമോദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളാണ് അവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നത്. അദ്ദേഹത്തിന്റെ അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള പാളിച്ചുകളും കൂടി ഭാഗമായിട്ടാണ് അദ്ദേഹം 3 സ്ഥാനാർത്ഥിക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അവിടെ കോൺഗ്രസിന് ഇതിലും കുറഞ്ഞ വോട്ടുകളാണ് ലഭിച്ചിട്ടുള്ളത്. 100 താഴെ വോട്ടാണ് യു ഡി എഫിന് ലഭിച്ചത്. 11 വാർഡിൽ ചെറുകുന്നിൽ സുദീപ് അച്യുതൻ എൽ ഡി എഫിന് വേണ്ടി ജനുവരി നേടുമ്പോൾ യു ഡി എഫിന് വേണ്ടി വാസു കോട്ടലാണ് മത്സരിക്കുന്നത്. എൻ ഡി എക്ക് വേണ്ടി സന്തോഷ് പുഴയ്ക്കൽ മത്സരിക്കുന്നു. ആർ എം പിയുടെ സന്ദീപ് ചന്ദ്രനും അവിടെ മത്സരിക്കുന്നു. ആർ എം പിയുടെ സിറ്റിംഗ് സീറ്റാണ് 217 വോട്ടിന്റെ ലീഡ് കിട്ടിയ വാർഡ്. നഗരത്തിൽ എൽ ഡി എഫിന്റെ ചെങ്കോട്ട എന്നൊക്കെ പറയാൻ സാധിക്കുന്ന ചെറുകുന്ന് പിടിച്ചടക്കിയിട്ടാണ് ആർ എം പി ഇവിടെ രംഗപ്രവേശനം ചെയ്തത്. നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജില്ലയില് നഗരസഭകളിൽ ഏക സാന്നിധ്യം ആർ എം പിക്ക് കുന്നകുളത്ത് മാത്രമല്ല, 3 കൗൺസിലർമാരുണ്ട്, പിന്നീട് ഷൊർണൂർ ഉൾപ്പെടെയുള്ള സ്ഥലത്താണുണ്ട്. അപ്പോൾ ആർ എം പി അവരുടെ ഒരു സ്റ്റാറ്റസ് ഒക്കെ നിലനിർത്തുകയും ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പാണ്. ഇത്തവണ അവര് 5 സീറ്റിലാണ് മത്സരിക്കുന്നത്. 5 സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ജയിച്ച 3 വാർഡുകളും അതിനോടൊപ്പം ഉരുളിക്കുന്നത്ത് മറ്റേ സ്വാമി 9 വാർഡ് അയ്യമ്പറമ്പിലെ രാജീവ് വിനോദ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. അത് അവർക്ക് അവരുടെ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്നുള്ള ആ ലക്ഷ്യത്തിന് വേണ്ടി തന്നെയാണ് 5 സ്ഥലത്ത് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ അവര് അവിടെ മറ്റേ വിജയിച്ച സ്ഥലങ്ങളില്ലാതെ മറ്റു വാർഡുകളിലും മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ഉൾപ്പെടെയുള്ള പാർട്ടികളും മത്സരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാ അവിടുന്ന് അതിൻ്റെ ഒക്കെ ഒരു അനുഭവത്തിന്റെയും കൂടി ഭാഗമായിട്ടാണ് മറ്റേ പുതിയൊരു വാർഡിലേക്ക് സോമൻ വരുന്നുവെന്ന് കടന്നു പോകുന്നു വരുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അതിന് ചില മാനങ്ങളുണ്ട്. അത് ജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ പോകുന്നത്. സ്വാഭാവികം 217 വോട്ടിന്റെ ലീഡ് എന്ന് പറയുമ്പോൾ അവിടെ 2 സ്ഥാനത്ത് എൽ ഡി എഫ് ആണ്. ഇടതുപക്ഷത്തു നിന്നുള്ള ആളുകളാണ് കൂടുതലായും ആർ എം പിയിലേക്ക് മാറിപ്പോയത്. എങ്കിൽ പോലും യു ഡി എഫിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള വോട്ടുകളും കൂടി കഴിഞ്ഞ തവണ ആർ എം പിക്ക് പോയിട്ടുണ്ടെന്നൊരു കണക്ക് ഇതിൽ കാണിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് 200 വോട്ട് ആണ് എൽ ഡി എഫിന് കഴിഞ്ഞ തവണ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 417 വോട്ടാണ് ആർ എം പിക്ക് ലഭിച്ചിട്ടുള്ളത്, വീണ രവിക്ക് ലഭിച്ചിട്ടുള്ളത്. 195 വോട്ടാണ് സ്വാഭാവികമായി യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുള്ള വോട്ടുകളാണ്. 195 വോട്ട് കണ്ടാ പോലെ അവിടെ കോൺഗ്രസിന് വലിയ മെജോറിറ്റിയുള്ള പ്രദേശമാണത്. എൽ ഡി എഫിന് അത്ര വോട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ കൂടി ഭാഗമായിരുന്ന ആളുകളാണ് ആർ എം പി ആയി മാറിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റേ സി പി എമ്മിന്റെ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ വോട്ടുകൾ രീതിയിൽ പോവാം. പക്ഷെ കഴിഞ്ഞ തവണ അവിടെ എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ചത് സി പി ഐ ആയിരുന്നു. സി പി ഐ ആയിട്ടും 200 വോട്ട് അവർക്ക് നേടാൻ കഴിഞ്ഞു. തവണ ഒക്കെ 285 വോട്ടാണ് എൽ ഡി എഫ് നേടിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ തൊട്ട് മുമ്പത്തെ വർഷം 285 വോട്ടാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് യു ഡി എഫ് ആണ് 2 സ്ഥാനത്ത് വന്നത്. അതിന് മുമ്പ് തെരഞ്ഞെടുപ്പിടെ ബിന്ദു സിംഗ് ബേബി ആണ് അന്ന് അവിടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. സി ടി ബാബു 3 സ്ഥാനത്ത്, അന്ന് സി ടി ബാബു 3 സ്ഥാനത്തേക്ക് പോകുമ്പോഴും 285 വോട്ടുണ്ടായിരുന്നു. 12 വാർഡിൽ ഉരുളിക്കുന്നിൽ ഇ സി രമേശാണ് എൽ ഡി എഫിന് വേണ്ടി ജനവിധി തേടുന്നത്. ടി കെ ബാബു യു ഡി എഫിന് വേണ്ടിയും ബിനു പ്രസാദ് എൻ ഡി എക്ക് വേണ്ടിയും മത്സരിക്കുന്നുണ്ട്. അവിടെ സോമൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഈ വാർഡിലാണ്
ആർപിക്ക് വേണ്ടി മത്സരിക്കുന്നത്. അതിനൊപ്പം തന്നെ മുൻ കോൺഗ്രസിന്റെ ചെയർമാനായിരുന്ന, നഗരസഭ ചെയർമാനായിരുന്ന സി വി ബേബി ഈ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന പ്രത്യേകതയുണ്ട്. സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു നഗരസഭയിൽ കനത്ത പോരാട്ടം നടക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധാകേന്ദ്രമാകുന്ന ഒരു വാർഡ് എന്ന നിലയിലേക്ക് ഈ 12-ാം വാർഡ് ഉരുളിക്കുന്നു മാറും. ഈ തെരഞ്ഞെടുപ്പിൽ കുന്നംകുളം നഗരസഭയിലെ ഗ്ലാമർ പോരാട്ടം തീർച്ചയായും ഉരുളിക്കും തന്നെയായിരിക്കും. കാരണം 600 വോട്ട് 700 വോട്ട് മാത്രമല്ല, 512 വോട്ട് പോൾ ചെയ്തതില് 223 വോട്ട് അവിടെ സ്ഥാനാർത്ഥി സുനിത ശിവരാമനും 188 വോട്ട് യു ഡി എഫിനും 101 വോട്ട് ബി ജെ പിക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ 5 സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 നല്ല കില്ലാടി സ്ഥാനാർത്ഥികളാണ്, എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി. അവർക്കൊപ്പം തന്നെ തെളിയെടുപ്പുള്ള 2 സ്ഥാനാർത്ഥികളാണ് സോമനാഥ്. അപ്പൊ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ 512 വോട്ട് എന്ന് പറഞ്ഞാൽ അവിടെ 90-100 വോട്ട് കിട്ടിയാൽ ചിലപ്പോ ജയിക്കുന്നൊരവസ്ഥ. നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല. എവിടെ ആ വാർഡിനെ മുമ്പ് പ്രതിനിധീകരിക്കുകയും അദ്ദേഹം ആ വാർഡിന്റെ കൗൺസിലർ ആയിരിക്കുമ്പോഴാണ് ആ മറ്റേ അഴുക്കുട്ടി കോളനിയിലുള്ള ആളുകൾക്ക് വീട് വെച്ച് നൽകുന്ന സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു സ്മരണ ബേബിയാട്ടനെ ഉണ്ടാകും. അടുത്ത വാർഡ് 13-ാം വാർഡ് ചൊവ്വല്ലൂർ വാർഡിലേക്ക് ഇത്തവണ അവിടെ ജനവിധി തേടുന്നത് എൽ ഡി എഫിന് വേണ്ടി പ്രവീണ ടീച്ചറാണ്, യു ഡി എഫിന് വേണ്ടി ബീന ലിബിനിയാണ്. എൻ ഡി എക്ക് അവിടെ സ്ഥാനാർത്ഥിയില്ല, പത്രിക തള്ളി പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. ഷിജി ഷോയ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, ആർ എം പി ആണോ? ചൊവ്വന്നൂരിൽ കഴിഞ്ഞ തവണ വിജയിച്ച യു ഡി എഫ് ആണ്. 171 വോട്ടിന്റെ ലീഡിലാണ് കഴിഞ്ഞ തവണ അവിടെ യു ഡി എഫ് വിജയിച്ചത്. 14 മലങ്കര വാർഡാണ്, അവിടെ കെ കെ ദേവദാസ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. ഷാജി അലിക്കൽ ഇത്തവണ പൊട്ടപ്പുറത്ത് വാർഡിലേക്ക് മാറിയില്ലേ, അവിടെ യു ഡി എഫിന് വേണ്ടി ഷാജി അലിക്കലും എൻ ഡി എക്ക് വേണ്ടി വിഷ്ണുകുമാർ മത്സരിക്കുന്നുണ്ട്. അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളൊന്നുമില്ല, 3 പ്രമുഖ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് നിരന്തരമായിട്ടുള്ള മത്സരമാണ് എന്ന് പറയേണ്ടി വരും. മറ്റെല്ലായിടത്തും വിമതിരോ അല്ലെങ്കിൽ ആർ എം പി ഉൾപ്പെടെയുള്ള കഴിഞ്ഞ തവണ തുല്യ വോട്ട് വന്ന ടോസ് മറ്റേ കുന്നോളം നഗരസഭയുടെ ഒരു ത്രസിപ്പിക്കുന്ന പോരാട്ടം നടന്ന സ്ഥലമാണത് മലങ്കര. അവിടെ ആകെ പോൾ ചെയ്ത വോട്ട് മറ്റേ 793 വോട്ട് പോൾ ചെയ്തതില് എൽ ഡി എഫിനും യു ഡി എഫിനും തുല്യമായ വോട്ടാണ് വന്നത്, 297 വോട്ടാണ് വന്നത്. ആ 297 വോട്ട് വന്ന് അതില് ടോസ് എന്നുള്ള സംവിധാനത്തിലൂടെ ആണ് യു ഡി എഫിലെ ബീന ലിപിനി ഭാഗ്യത്തിന്റെ കൂടി പിന്തുണയോടെ മാത്രം പിന്തുണയല്ല, തുല്യമായിട്ടുള്ളതാണ് വോട്ടാ. അവിടെ 199 വോട്ടാണ് ബി ജെ പി നേടിയിട്ടുള്ളത്. അത് ഇത്തവണ എങ്ങനെയായിരിക്കും ആരും അറിഞ്ഞ എങ്ങനെയാ ആരുടെ കൂടെ നിൽക്കും എന്നുള്ളത്. ഇനി കുന്നംകുളം നഗരഹൃദയം ടൗൺ വാർഡാണ്, ജിജോ മാളിയക്കാരാണ് അവിടെ എൻ സി പിക്ക് വേണ്ടി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ജനവിധി തേടുന്നത്. ബിജു സി ബേബി യു ഡി എഫിന് വേണ്ടിയും ശോഭന എൻ ഡി എക്ക് വേണ്ടിയും മത്സരിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് നിലയ്ക്കുള്ള കെ വി ഗീവർ അവിടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ചില തർക്കങ്ങൾ ഉണ്ടാവുകയും അതിന്റെ ഭാഗമായി പത്രിക കൊടുത്ത് അദ്ദേഹം പത്രിക പിൻവലിച്ചില്ല. അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു പക്ഷേ കോൺഗ്രസിന് ചെറിയ വെല്ലുവിളി അല്ലെങ്കിൽ ആ തരത്തിലൊരു ഉയർത്താവുന്ന ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം അവിടെ മത്സരിക്കുന്നുണ്ട്. അവിടെ യു ഡി എഫ് 81 വോട്ടിനാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. സ്വാഭാവികമായും ഇപ്പോഴത്തെ ഒരു സ്ഥാനാർത്ഥിത്വത്തിന്റെ ഘടന കാണുമ്പോൾ ആ വോട്ടുകളൊക്കെ മാറി മറിയാം സാധ്യത കാണുന്നുണ്ട്. അവിടെ ടൗൺ വാർഡിൽ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ 497 വോട്ടാണ് ആകെ പോൾ ചെയ്തിട്ടുള്ളത്. കോൺഗ്രസിന്റെ 497 വോട്ട് പോൾ ചെയ്തതില് 265 വോട്ട് യു ഡി എഫിന് ലഭിച്ചു, 184 വോട്ടാണ് എൽ ഡി എഫിന് ജയിച്ചത്, 48 വോട്ട് ബി ജെ പി. അവിടെ നിഷാ ജയേഷാണ് അവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറായിരുന്നത്. ഈ 497 വോട്ട് എന്ന് പറഞ്ഞാല് ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 497 വരുമെന്നുള്ളതൊന്നും പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഒരു വളരെ വി ഐ പി മേഖലയാണത്, വളരെ ഡോക്ടർമാര് അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഉന്നതങ്ങളാണ് അവിടെ. അതിനൊരു ആശങ്കയുടെ കാര്യമുണ്ട്, കോൺഗ്രസ് ആശങ്കപ്പെടേണ്ട കാര്യമുണ്ട്. മുമ്പ് ആ വാർഡിനെ പ്രതികരിച്ചിട്ടുള്ള ആളാണ് കെ വി ഗീവർ, അദ്ദേഹത്തിന്റെ പ്രദേശമാണ്, അദ്ദേഹത്തിന്റെ പേരാണ് അവിടുത്തെ വാർഡ് കമ്മിറ്റി നിശ്ചയിച്ചത്. അത് കഴിഞ്ഞിട്ട് അത് തള്ളിയിട്ടാണ് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായിരുന്ന നിലവിൽ കൗൺസിലറായിരുന്ന ബിജു സി ബേബിയുടെ പേര് വരുന്നത്.
അപ്പൊ അത് 81 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മേഖലയായി കിടക്കുന്ന പ്രദേശം ഈ വാർഡ് വലിയ മെജോറിറ്റി വലിയ മെജോറിറ്റി എന്ന് പറയാൻ പറ്റില്ല. കോൺഗ്രസിന്റെ കുറച്ച് വാർഡുകൾ എന്ന് പറയാവുന്ന ഒരു വാർഡാണ് കൂടിയിട്ട് ഇത്തവണ ഒരു പക്ഷേ കോൺഗ്രസിന് നഷ്ടപ്പെട്ടേക്കാവുന്ന വാർഡിൽ ഒന്നായിരിക്കണം. നഷ്ടപ്പെടാം, പക്ഷെ ആ നഷ്ടം LDFന് മുതലെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ LDF അവിടെ ശുഷ്കമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ് LDFനുള്ളൂ. LDF ആ സീറ്റ് NCP കൊടുത്തിട്ടുള്ളത്. NCPയുടെ ഒരു യുവ പ്രവർത്തകനായിട്ടുള്ള ജിജോ ആണ് അവിടെ LDFന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് NCPയുടെ സ്ഥാനാർത്ഥിയായിട്ട്. അതാണ് ആ വാർഡിന്റെ ഒരു 16 കാണിപ്പയ്യൂരിൽ പ്രമിത വിനായകനാണ് LDFന് വേണ്ടി മത്സരിക്കുന്നത്. അനേടത്ത് രാജൻ UDFന് വേണ്ടിയും കെ കോമളവല്ലി NDAക്ക് വേണ്ടിയും മത്സരിക്കുന്നുണ്ട്. സോമശേഖരൻ സ്വന്തം സ്ഥാനാർത്ഥിയാണ്. ആരുടെയും പിന്തുണ? സോമശേഖരൻ കോൺഗ്രസ് വിമതനായിട്ട്. കോൺഗ്രസ് വിമതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് പിണങ്ങി നിന്നിരുന്ന കോൺഗ്രസിനെ അന്വയിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചർച്ച നടന്നിട്ടുള്ള സി ബേബിക്കൊപ്പം നിൽക്കുന്ന ഒരാളായിരുന്നു സോമശേഖരൻ. അങ്ങനെ സോമശേഖരനും ബേബിയട്ടനും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 4 സീറ്റ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ 4 സീറ്റിലെ 2 സീറ്റ് കൂടുതൽ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്, 9-ാം വാർഡും 23-ാം വാർഡും. അത് സീറ്റ് ലഭിക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് സോമശേഖരനും ബേബി ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരരംഗത്ത്. UDFന് മറ്റേ 133 വോട്ടിന്റെ ലീഡുണ്ടെങ്കിലും അവിടെ UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയേക്കാൾ അവിടുത്തെ ആളുകളുള്ള ആണ് സോമശേഖരൻ. അപ്പൊ അത് സോമശേഖരനെ ഗുണം ചെയ്യുകയോ LDFന് ഗുണം ചെയ്യോ എന്ന് തലവേദനയാവും കോൺഗ്രസിന്. അത് മാത്രമല്ല, BJP അവിടെ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും അവരുടെ വോട്ടിംഗ് പാറ്റേൺ കൂട്ടി വരുന്നതിൽ കോൺഗ്രസിൽ വോട്ട് വിഭജിച്ചു പോകുമ്പോൾ അത് BJP ഗുണകരമാകുന്ന സാധ്യതയുണ്ട്. ഇനി അവിടെ അത് മാത്രമല്ല, അവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ജനറൽ സീറ്റാണ്. ജനറൽ സീറ്റിലെ കുടുംബശ്രീ പ്രവർത്തകയായിട്ടുള്ള പ്രമിതയാണ് LDF രംഗത്തിറക്കിയിട്ടുള്ളത്. ജനറൽ സീറ്റാണത്, അവിടെ വനിതാ സ്ഥാനാർത്ഥിയാണ് LDF. പതിനേഴാണയ്ക്കില് പോകുമ്പോൾ 2020 മത്സരിക്കുന്നത് LDFന് വേണ്ടി MB വിനോദാണ്, UDFന് വേണ്ടി ധർമ്മരാജ് അയ്യപ്പയാണ്, NDAക്ക് വേണ്ടി അയ്യപ്പനാണ്, NDAക്ക് വേണ്ടി BV ശിവദാസ് ആണ്. കഴിഞ്ഞ തവണ LDF വിജയിച്ച വാർഡാണ്, 105 വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ ഉണ്ടായിരുന്നു. പോൾ ചെയ്ത വോട്ടുകളുടെ കണക്ക്, പോൾ ചെയ്ത വോട്ടുകൾ കഴിഞ്ഞ തവണ 940 വോട്ടാണ്. 940-ൽ 370 വോട്ടാണ് അവിടെ കാർത്തിയേനി ചന്ദ്രൻ LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന കാർത്തിയേനി ചന്ദ്രൻ ലഭിച്ചു. 265 വോട്ട് UDFന് ലഭിച്ചു. അത് അങ്ങനെ വരുമ്പോൾ തന്നെ 305 വോട്ട് അവിടുത്തെ BJP അതുപോലെ തന്നെ സ്വതന്ത്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും ചേർന്ന് 305 വോട്ട് നേടുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തവണ അവിടുത്തെ മത്സരം കടുത്ത മത്സരമാണ്. കടുത്ത മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നഗരഹൃദയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമായിട്ടുള്ള വിനോദിനെയാണ് LDF സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. കുന്നോളം ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ടായാലും അല്ലെങ്കിൽ മറ്റ് നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു സന്നദ്ധ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആളാണ് വിനോദ്. വിനോദിനെയാണ് അവിടെ LDF സ്ഥാനാർത്ഥിയാക്കിയത്. അതുപോലെ തന്നെ ധർമ്മരാജിനെയാണ് UDF സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. ധർമ്മരാജ് അവിടുത്തെ പഴയ ആദ്യകാല കോൺഗ്രസ് നേതാവിൻ്റെ മകനാണ്. അപ്പം തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയും ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ്. ഇത്തവണ വി കെ സുനിൽകുമാറാണ് LDFന്റെ സ്ഥാനാർത്ഥി, UDFന്റെ RS ബിജോയാണ്. NDAക്ക് വേണ്ടി സോമൻ കണിയമ്പാലാണ് മത്സരിക്കുന്നത്. UDF കഴിഞ്ഞ തവണ 17 വോട്ടിന് വിജയിച്ചു. CMPയിലെ മോഹിനി ഷാജൻ വിജയിച്ച വാർഡ് കൂടിയാണ്. 17 വോട്ടിലെ മാത്രമേ ലീഡുള്ളൂ. കണിയമ്പാലെ ഈ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർഡാണ്. വാർഡ് എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി ഇടതുപക്ഷത്തിൽ കൂടെ നിന്ന വാർഡാണ്. അത് ജയസിംഗ് മത്സരരംഗത്തോട് വന്നുകൊണ്ടാണ് UDF. അത് കഴിഞ്ഞ തവണ മോഹിനി ഷാജൻ CMPയുടെ മോഹിനി ഷാജനാണ് മത്സരിച്ചത്. അപ്പോ ജയസിംഗ് തുടങ്ങി വെച്ച ആ ഒരു മോഹിനി അവിടെ ഇപ്പോ 2 യുവനേതാക്കളാണ്. LDFന് വേണ്ടിയിട്ട് VK സുനിൽകുമാർ, പഴയ DYFI നേതാവും CPMന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയിരുന്നു VK സുനിൽകുമാറാണ് LDFന് വേണ്ടി മത്സരരംഗത്ത് വരുന്നത്. CMPയുടെ യുവജന വിഭാഗത്തിന്റെ ജില്ലാ ഭാരവാഹിയായിട്ടുള്ള ബിജോയാണ് മറ്റേ UDFന്റെ സ്ഥാനാർത്ഥി. CMP സിറ്റിംഗ് സീറ്റ് നടത്താൻ സ്വാഭാവികമായും ശ്രമിക്കും. അവർക്ക് 3 സീറ്റാണ് UDF നൽകിയിട്ടുള്ളത്. അത് അതിലൊന്നാണ് ഈ കാണിക്കേണ്ടത്.
പത്തൊമ്പതാം വാർഡ് നെഹ്റു നഗർ വീണ്ടും ശ്രദ്ധാകേന്ദ്രമാകുന്ന ഒരു വാർഡാണ്. അതിൽ എൽ ഡി എഫിന് വേണ്ടി എൻ സി പിയുടെ നേതാവ് ഇ എ ദിനമണിയാണ് മത്സരിക്കുന്നത്. യു ഡി എഫിന് വേണ്ടി ലബി ബസനാണ് മത്സര രംഗത്തുള്ളത്. ഒപ്പം തന്നെ എൻ ഡി എക്ക് വേണ്ടിയിട്ട് ഗണപതി സനു മത്സരിക്കുന്നു. ശ്രദ്ധേയ സാന്നിധ്യമായി അജിത് എം ചീരൻ, നേരത്തെ പറഞ്ഞ വാർഡ് കമ്മിറ്റി മുന്നോട്ട് വെച്ചു എന്ന് പറയുന്ന പേരാണ് അജിത് എം ചീരന്റെ. അജിത് എം ചീരന് ലീഗിന്റെ കൂടി പിന്തുണയുണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നു. പീറ്റർ ചെമ്മണ്ണൂര് വൺ ഇന്ത്യ വൺ കൺവെൻഷന്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നു. ഈ വാർഡിലെ പോരാട്ടത്തെ എങ്ങനെ വിലയിരുത്താം? ഈ വാർഡില് കഴിഞ്ഞ തവണ നമുക്ക് ആകെ കിട്ടിയ ലഭിച്ച വോട്ട്, മറ്റേ പോൾ ചെയ്ത വോട്ട് 836 വോട്ടാണ്. അതിൽ 543 വോട്ടാണ് സുമാ കേങ്ങാതരൻ നേടിയത്. 293 വോട്ടാണ് എൻ സി പിയുടെ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്ന അഡ്വക്കേറ്റ് എൽസ അംബ്രയിൽ നേടിയത്. എന്നാൽ ഇത്തവണ യു ഡി എഫിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ളത് ലബി ബസനാണ്. ഒപ്പം വിമതനായിട്ട് അജിത് ചീരൻ, വാർഡ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിട്ടുള്ള അജിത് ചീരൻ മത്സരിക്കുന്നുണ്ട്. ഒപ്പം ദിനമണി, പിന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളുടെ ഗണപതി സനുണ്ട്. വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറഞ്ഞ ഒരു പുതിയ സംവിധാനത്തിലൂടെ ആദ്യമായിട്ടാണ് അവിടുത്തെ രാഷ്ട്രീയ പരീക്ഷണം. അപ്പോ ആ രീതിയിലുള്ള സ്ഥാനമുണ്ട്. ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ രണ്ടുപേരും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ 19 വാർഡിന് മുമ്പ് ലബി ബസൻ മത്സരിച്ചു. ഇപ്പോൾ വാർഡാണ് 19. അത് ഡി ഐ സിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അടുത്ത മത്സരിച്ചു. അന്ന് മത്സരിച്ചത്, മറ്റേ ജയിച്ചത് യു ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്ന മാത്യൂസ് ആയിരുന്നു. ആ മാത്യൂസ് ഇത്തവണ അജിത് സിംഗിന്റെ കൂടെ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പരമ്പരാഗത ആദ്യകാല നേതാക്കളിൽ ഒരാളായിരുന്ന മറ്റേ പാപ്പച്ചേട്ടന്റെ ചെറുമകൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് അജിത് ചേട്ടന്റെ കൂടെ പ്രചരണത്തിന് ഇറങ്ങുന്നത്. അപ്പോ ആ രീതിയില് അവർക്ക് ഉള്ള ഒരു ബന്ധം ഉണ്ട് അവിടെ സാമുദായികമായിട്ടുള്ള രീതിയിലുള്ള. കോൺഗ്രസിന് 250 വോട്ട് നിർണായകമായി നേടുന്നുണ്ട്. അത് 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 ഈ വേറെ കാര്യം, അജിത് ചീരൻ നേടുന്ന വോട്ട്, അതുപോലെ വൺ ഇന്ത്യ വൺ പെൻഷൻ സ്ഥാനാർത്ഥിയായിട്ടുള്ള വോട്ടുകളെല്ലാം വരിക യു ഡി എഫിന്റെ വോട്ടിലാണ്. അപ്പൊ അത് യു ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് ലബി എഫിനെ എങ്ങനെ ഗുണം ചെയ്യുക അല്ലെങ്കിൽ ദോഷം ചെയ്യും എന്നുള്ളത് ഇപ്പൊ പറയാൻ പറ്റില്ല. യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാകുമ്പോ ഒരു ജീവകാരുണ്യ ഒരു പ്രവർത്തന രംഗത്തുള്ള അജിത് ചീരനും അത്തരത്തിൽ സാമൂഹിക പ്രവർത്തനമായിട്ട് രംഗത്തുള്ള ആളാണ് രണ്ടുപേരും നടക്കുന്ന. ഈ രണ്ടാളുകൾക്കൊപ്പം തന്നെയാണ് ദിനമണി. ദിനമണിയും സാമൂഹിക രംഗത്തെ വളരെ ശ്രദ്ധേയമായ സാമൂഹ്യ. നമുക്കറിയാവുന്ന പോലെ കുന്നുകുളത്ത് ആദ്യകാലങ്ങളിൽ രക്തദാനത്തിന്റെ ഗ്രൂപ്പും അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഉണ്ടായിരുന്ന അത് ഉണ്ടാക്കിയതിന്റെ ഒരു പ്രധാന ആള് ദിനമണിയാണ്. ഒരു കാലഘട്ടത്തിൽ രക്തം ആവശ്യമുള്ളെങ്കിൽ ദിനമണിയെ വിളിച്ചാൽ രക്തം ലഭിക്കും എന്നുള്ളതാണ്. അപ്പോ അടുത്തത് ശാന്തിനഗറാണ്, വാർഡ് 20 ശാന്തിനഗറില് എൽ ഡി എഫിന് വേണ്ടി പോൾ ചെറുവത്തൂർ മത്സരിക്കുന്നു. യു ഡി എഫിന് വേണ്ടി മിനി മോൺസി, സിറ്റിംഗ് കൗൺസിലർ കൂടിയായ മിനി മോൺസി. എൻ ഡി എക്ക് വേണ്ടി സുരേന്ദ്രനാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 349 വോട്ടിന്റെ വലിയ ലീഡ് യു ഡി എഫ് കോൺഗ്രസിന് ആ വാർഡിലുണ്ട്. അതിനകത്ത് തന്നെ ശാന്തിനഗറിനെ വേണ്ടിയിട്ട് തവണ എല്ലാവിധ പിടിവലിയും ഉണ്ടായത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അവസാനം, ഏറ്റവും അന്തിമഘട്ടത്തിലാണ് കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. പ്രാദേശിക ഘടകത്തിനും ജില്ലാ ഘടകത്തിനും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധിക്കാതെ അവസാനം കെ പി സി സി ആണ് സ്ഥാനാർത്ഥിയെ നിർണയിച്ചത്. എന്താണ് മലയക്കൽ വിലയിരുത്തൽ? കഴിഞ്ഞ തവണ നെഹ്റു നഗറിൽ ഉണ്ടായത് 771 വോട്ടിന്റെ പോളിംഗ് ആണ് നടന്നിട്ടുള്ളത്. അതിൽ 514 വോട്ട് ആണ് മിനി മോൺസിക്ക് ലഭിച്ചത്. 165 വോട്ടാണ് എൽ ഡി എഫിന് ലഭിച്ചത്. ഇത്തവണ സ്ഥിതി കോൺഗ്രസിന്റെ അകത്ത് ഉൾപ്പോരിന്റെ ഏറ്റവും വലിയ അംഗം വിട്ട് നടന്ന ഒരു പ്രദേശം ആണ് ശാന്തി നഗർ എന്ന് പറഞ്ഞാൽ. ഡി സി സി ജനറൽ സെക്രട്ടറിയും മുൻ നഗരസഭാ ചെയർമാനായിട്ടുള്ള കെ സി ബാബു അവിടെ മത്സരിക്കാൻ സന്നദ്ധനായി മുന്നോട്ട് വരികയും നോമിനേഷൻ നൽകുകയും ചെയ്തു. മുൻ എ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട നേതാവ് കെ പി വിശ്വനാഥിന്റെ അനന്തരവൻ ആയിട്ടുള്ള മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള അഡ്വക്കേറ്റ് സി ബി രാജു, അങ്ങനെ രണ്ടു വോട്ടുകളും പത്രിക നൽകിയിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കെ പി സി സി ഏർപ്പെടുകയും അവിടെ കെ പി സി സിയുടെ തന്നെ നിർദ്ദേശത്തിന് ഘടകവിരുദ്ധമായിട്ട്, ജനറൽ സീറ്റുകളിൽ വനിതകളെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന കെ പി സി സി നിർദ്ദേശത്തിന്റെ തന്നെ ഘടകവിരുദ്ധമായിട്ടുള്ള രീതിയിൽ സിറ്റിംഗ് കൗൺസിലറായിട്ടുള്ള മിനി മോർച്ചയും മത്സരിക്കും. അപ്പോൾ അവിടെ എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത്
LDF സ്വതന്ത്രൻ എന്നുള്ള നിലക്കാണ് മറ്റേ പോൾ മത്സരിക്കുന്നത്. പോള് അതിന് മുമ്പൊരു തവണ അവിടെ മത്സരിച്ചിട്ടുള്ള ആളാണ്. ഇത്തവണ അവിടുത്തെ ഒരു രാഷ്ട്രീയത്തിന് വേറെ കുറെ മാനങ്ങളുണ്ട്. അവിടെ ഒരു സാം സി തോമസ് മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൺ ഇന്ത്യ വൺ പെൻഷന്റെ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നു. അപ്പൊ സ്ഥാനാർത്ഥികൾ അഞ്ചോ ആറോ അഞ്ച് സ്ഥാനാർത്ഥികൾ ആ വാർഡിൽ മത്സരിക്കുന്നുണ്ട്. ഇവരെല്ലാവരും തന്നെ ആ മേഖലയിലെ വലിയ സ്വാധീനമുള്ള ആളുകളാണ്. ഈ പറഞ്ഞ പോലെ 771 വോട്ടാണ് പോൾ ചെയ്യുന്നത്. പോൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് സ്ഥാനാർത്ഥികളുണ്ട്, ഒരു 150-200 അടുത്ത് വോട്ട് മറ്റേ നേടാൻ വേണ്ടി കഴിഞ്ഞാൽ. എന്നിരുന്നാലും കഴിഞ്ഞ തവണ യു ഡി എഫിന് നഗരസഭയിലെ ഏറ്റവും വലിയ അതിനെ മറികടക്കാവുന്ന സാഹചര്യം അല്ല അത്. അത് എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഇനി 21 തെക്കേ പുറത്ത് LDFന് വേണ്ടി ശശികല അനിരുദ്ധനും UDFന് വേണ്ടി ഷൈനി ബാബു ആണ്. പിന്നെ NDAക്ക് വേണ്ടി സോഫിയ ശ്രീജിത്തും മത്സരിക്കുന്നുണ്ട്. അവിടെ സ്വന്തം സ്ഥാനാർത്ഥി ഇല്ല. കഴിഞ്ഞ തവണ BJP ജയിച്ച വാർഡാണ്. കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ച ശ്രീജിത്തിന്റെ ഭാര്യയാണ് സോഫിയ. സോഫിയ മുമ്പ് തവണ അവിടെ മത്സരിച്ചിട്ടുണ്ട്. 114 വോട്ടിന് ലീഡ് BJP. BJP ഇക്കുറിയും നിലനിർത്താനാണ് സാധ്യത കൂടുതൽ എന്നുള്ള രീതിയിലാണ് BJP കേന്ദ്രങ്ങൾ. 22 കുറുക്കമ്പാറയിൽ AS സനല് LDFന് വേണ്ടിയും ജയ്മൻ തോലത്ത് UDFന് വേണ്ടിയും ഗോഡ്വിൻ NDAക്ക് വേണ്ടിയും മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ LDF ജയിച്ച വാർഡാണ്. 129 വോട്ടിന്റെ ലീഡാണ് LDFന് അന്ന് ലഭിച്ചത്. രണ്ടാം സ്ഥാനത്ത് UDF LDFന്റെ CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അത് മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട ഘടകം കഴിഞ്ഞ 5 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിലെ കുറുക്കമ്പാറയില് കഴിഞ്ഞ 5 വർഷം മൂക്ക് പൊത്താതെ ആ വഴിയിലൂടെ കടന്നു പോകാൻ കഴിയില്ലായിരുന്നു. ഇന്ന് കുന്നോളം നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സംസ്ഥാനത്തിന് രാജ്യമാതൃകയായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാലിന്യ സംസ്കരണ കേന്ദ്രമായി കുന്നോളത്തെ ട്രഞ്ചിങ്ങിലോട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ വണ്ടി തടയുന്ന സമരം പ്രശ്നങ്ങളൊക്കെ മാറി. പിന്നെ 23 ആർത്താറ്റ് ഈസ്റ്റിലെ സ്റ്റാൻലി ജോണും LDFന് വേണ്ടിയും UDFന് വേണ്ടി മിഷ സെബാസ്റ്റ്യനും പിന്നെ NDAക്ക് വേണ്ടി പനക്കൽ ബിനിലാലും മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ UDF 63 വോട്ടിന്റെ ലീഡ് നേടി വിജയിച്ച അതിനുശേഷമാണ് മിഷ സെബാസ്റ്റ്യൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് തെരഞ്ഞെടുക്കപ്പെടുകയും BJPയുടെ കൂടി നിന്നതോടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുത്തത്. അതിനുശേഷം കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാഗത്തു നിന്ന് ഇവരെ മാറ്റി നിർത്തുകയും അങ്ങനെ വിമത വിഭാഗത്തിന്റെ ഒപ്പം സഞ്ചരിക്കുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പിലാണ് ഇവര് മറ്റേ ഔദ്യോഗിക കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്നത്. പക്ഷേ അവർ സ്ഥാനാർത്ഥി തുടർന്നു അല്ലേ. അവർക്ക് മാത്രമാണ് സിറ്റിംഗ് കൗൺസിലർമാരായിരുന്നതിൽ അവർക്ക് മാത്രമാണ് വിമത വിഭാഗത്തിലെ അവർക്ക് മാത്രമാണ് അല്ല ആനന്ദിന്റെ ഭാര്യയ്ക്ക് നൽകി. ആനന്ദ് സീറ്റ് എന്ന് പറഞ്ഞ് അവരുടെ അത് 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 ചിലപ്പോ ആ വാർഡിൽ പ്രതിഫലിക്കാം. 24 CPI-ക്ക് ആകെ മറ്റേ കുന്നോളം നഗരസഭയിൽ CPI മത്സരിക്കുന്ന ഏക വാർഡാണ്. ഇരുപത്തിനാല് ചീരംകുളത്ത് സീതാ രവീന്ദ്രൻ മുൻ നഗരസഭ ചെയർപേഴ്സൺ മത്സരിക്കുന്ന ഒരു ശ്രദ്ധാകേന്ദ്രമായ ഒരു വാർഡാണ്. UDFന് വേണ്ടി ഗീതാ സത്യനും NDAക്ക് വേണ്ടി സന്ധ്യ പ്രഭുവും മത്സരിക്കുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ തവണ UDF 99 വോട്ടിന്റെ ലീഡ് നേടിയ വാർഡാണ്. പക്ഷെ എങ്കിൽ പോലും നഗരസഭാ ചെയർമാനായിരുന്ന സീതാ രവീന്ദ്രൻ മത്സരിക്കുന്നു എന്നുകൊണ്ട് തന്നെ ഒരു പക്ഷേ തിരിച്ചെടുക്കാൻ ലക്ഷ്യമാണ് LDF അവിടെ. പരമ്പരാഗതമായിട്ട് CPM-ന്റെ വാർഡായിരുന്നു അത്. കഴിഞ്ഞ തവണ ജയസിംഗ് ആണ് ആ വാർഡിൽ നിന്ന് ജയിച്ചത്. അത് ഒരു തവണ അത് കൈവിട്ട് നഗരസഭാ അധ്യക്ഷയെ മത്സരിപ്പിക്കുമ്പോൾ കൈവിട്ട് പോയ ഒരു വാർഡ് തിരിച്ചെടുക്കാൻ അത് ഈ കുന്നോളത്ത് നടന്ന ഇത്രയും വികസന പ്രവർത്തനങ്ങൾക്ക് ആള് എന്നുള്ള നിലക്ക് സീതാ രവീന്ദ്രനാണ് LDFന്റെ ഒരു തന്ത്രത്തിന്റെ സുരക്ഷിതമായിട്ടുള്ള സീറ്റല്ല UDFന്റെ കയ്യിലിരിക്കുന്ന സീറ്റ് തിരിച്ചുപിടിക്കുക ഭാഗമായിട്ട് നഗരസഭാ ഭരണത്തിലേക്ക് തിരിച്ചു വരുന്നതിന്റെ ആക്കം കൂട്ടുക എന്നുള്ളതിന്റെ കൂടി ഭാഗമാണ്. ജനങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നഗരസഭാ ചെയർപേഴ്സൺ ആയിരുന്നു. 25 വാർഡ് പൊറക്കുളേങ്ങാട് TB ബിനീഷ് LDFന് വേണ്ടിയും BGN-ല് CMP UDFന് വേണ്ടിയും മത്സരിക്കുന്നുണ്ട്. NDAക്ക് വേണ്ടി TK തിലകരാജാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 39 വോട്ടിന്റെ ലീഡിനാണ് LDF അവിടെ ജയിച്ചത്. അതേസമയം രണ്ടാം സ്ഥാനത്ത് BJP പ്രത്യേകതയുണ്ട്.
ആ വാർഡ് ഒരു പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മുപ്പത്തൊമ്പത് വാർഡാണ്. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ശ്രദ്ധേയമായ മത്സരങ്ങൾ നടക്കുന്ന ഒരു വാർഡ്. ആ വാർഡ് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി തിലകരാജാണ് അവിടെ ഇത്തവണ എൻ ഡി എക്ക് വേണ്ടി സി ബി ശ്രീഹരി മത്സരിച്ച വാർഡല്ല അത്. ചെമ്മണ്ണൂർ 26 ഇഞ്ചിക്കുന്നിൽ പി കെ ഷബീർ എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നു. ഏറത്ത് പത്മനാഭൻ യു ഡി എഫിന് വേണ്ടിയും സുജിത്ത് എൻ ഡി എക്ക് വേണ്ടിയും മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ എൽ ഡി എഫ് 173 വോട്ട് നേടിയ അപ്പൊ ആ വാർഡ് നിലനിർത്തുക. അതിനൊപ്പം നേരത്തെ പറഞ്ഞ അവിടുത്തെ ആ മേഖലയിലെ മറ്റേ 27 ചെമ്മണ്ണൂർ നോർത്തില് സൂര്യപുത്രി സജീവൻ ാണ് എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത്. കുഞ്ഞുമോൻ യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നുണ്ട്. എസ് എസ് രാജനാണ് എൻ ഡി എക്ക് വേണ്ടി മത്സരിക്കുന്നത്. എൽ ഡി എഫ് അവിടെ 132 വോട്ടിന്റെ ലീഡ് നേടിയ വാർഡാണ് കഴിഞ്ഞ തവണ. ബി ജെ പി ആണ് അവിടെ രണ്ടാം സ്ഥാനത്ത് വന്നത്. ഇത്തരത്തിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്ന വാർഡുകൾ ഒരുപാട് കുന്നു കൊടുത്തുണ്ട്. അങ്ങനെ പറയുമ്പോൾ തന്നെ മറ്റേ ചെമ്മണ്ണൂർ നോർത്തില് 523 വോട്ടാണ് എൽ ഡി എഫിന് ലഭിച്ചത്. 391 വോട്ട് ബി ജെ പിക്ക് ലഭിച്ചു. അങ്ങനെ പറയുമ്പോൾ യു ഡി എഫിന് ലഭിക്കുന്ന 46 വോട്ടാണ് കേരളം. യു ഡി എഫ് തകർന്നുപോയൊരു വാർഡെന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ അങ്ങനെയാണ് യു ഡി എഫിന്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ. അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തുന്നതിന് പോലും ആളുകൾ കിട്ടാത്ത ഒരു അവസ്ഥകളിലേക്ക് പോകുന്ന ചില വാർഡുകളിലൊന്നാണ്. സ്വാധീനം നഷ്ടമാകാനായിട്ട് 28 ചെമ്മണ്ണൂർ സൗത്ത് ആണ്. അവിടെ ഷീജ ഭരതൻ എൽ ഡി എഫിന് വേണ്ടിയും വിദ്യ രാജേഷ് യു ഡി എഫിന് വേണ്ടിയും ജിജി വിജേഷ് എൻ ഡി എക്ക് വേണ്ടിയും മത്സരിക്കുന്നുണ്ട്. എൽ ഡി എഫ് 303 വോട്ടിന്റെ ലീഡ് നേടിയ ഒരു വാർഡാണ്. ബി ജെ പി രണ്ടാം സ്ഥാനത്തുണ്ടെങ്കിലും എൽ ഡി എഫിന് ഒരുവിധം ഉറച്ച വാർഡെന്ന് പറയാവുന്ന ഒരു വാർഡ്. മുമ്പ് ആ വാർഡ് ബി ജെ പി ജയിച്ച വാർഡായിരുന്നു. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികമായി വളർച്ച നടക്കുന്ന ഒരു പ്രദേശം ഒന്നാണെന്ന് നൽകി. അത് നഷ്ടമാണ് അല്ലേ? നഷ്ടമാണ്. അത് മാത്രമല്ല, ഈ ബി ജെ പിക്ക് വിഭാഗീയതയുടെ ഏറ്റവും ഒരു പ്രതിഫലനം നടക്കുന്ന കൂടിയാണ് ചെമ്മണ്ണൂര്. ആ ചെമ്മണ്ണൂര് ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഒരു 5-6 മാസം മുമ്പാണ് പ്രധാനപ്പെട്ട കുറെ നേതാക്കൾ ബി ജെ പി വിട്ട് അല്ലാതെ 303 വോട്ടിന്റെ ലീഡ് നേടാൻ സി പി ഐക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പൊ അത് അവിടെ പ്രിയ സജീഷ് എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നുണ്ട്. സുരേഷ് യു ഡി എഫിന് വേണ്ടിയും ജിക്സൺ ലോറൻസ് എൻ ഡി എക്ക് വേണ്ടിയും മത്സരിക്കുന്നുണ്ട്. സൗത്തില് അവിടെ മുൻപ് കൗൺസിലറായിരുന്ന അനിരുദ്ധൻ സി പി എം പ്രതിനിധിയായി മത്സരിച്ച കൗൺസിലറായിരുന്ന അനിരുദ്ധൻ മത്സരിക്കുന്ന വാർഡാണത്. അവിടെ 382 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് എൽ ഡി എഫിന് ഉള്ളത്. ഈ തവണ അല്ല, കഴിഞ്ഞ തവണകളിലും ഒക്കെ പ്രധാനമായിട്ട് ലീഡ് വരുന്ന ഒരു വാർഡാണ് ആർത്താട് സൗത്ത്. അപ്പൊ അവിടെ ഇത്തവണ നിലവിൽ കൗൺസിലറായിരുന്ന പ്രിയ സജീഷൻ തന്നെ മത്സരിപ്പിക്കാനാ സി പി എം തീരുമാനിച്ചത്. നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ആ വാർഡ് പ്രിയ സജീഷൻ തന്നെ മത്സരിപ്പിക്കുകയാണ്. സിറ്റിംഗ് കൗൺസിലർമാര് 5 പേരാണ് മത്സരിക്കുന്നത്. എൽ ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് നഗരസഭാ ചെയർമാനും വൈസ് ചെയർമാനും ഉൾപ്പെടെ 5 പേരാണ് മത്സരിക്കുന്നത്. അതിൽ ഒരു വാർഡാണ് യാപ്പറ്റ് സൗത്ത്. 30 തെക്കൻ ചിറ്റഞ്ഞൂരിൽ മാളവിക എൽ ഡി എഫിന് വേണ്ടിയും യു ഡി എഫിന് വേണ്ടി കെ എച്ച് ആബിദയും എൻ ഡി എക്ക് വേണ്ടി ദിവ്യ വിജീഷും മത്സരിക്കുന്നുണ്ട്. ബി ജെ പി ആണ് അവിടെ ജയിച്ചത്. കഴിഞ്ഞ തവണ 155 വോട്ടിന്റെ ലീഡുണ്ടായിരുന്നു. എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ഒരു സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ സാമുദായികമായ ഒരു ചേരിതിരിവിന് കൂടി വഴിവെക്കുന്ന ഒരു വാർഡെന്ന് പറയേണ്ടി വരും. അത്തരത്തിലാണ് അവിടെ സ്ഥാനാർത്ഥിത്വം പോലും പോയിരിക്കുന്നത് തോന്നുന്നത്. അല്ല, അതിന്റെ തെക്കൻ ചിറ്റഞ്ഞൂര് കഴിഞ്ഞ 2-3 ടൈമായിട്ട് ബി ജെ പി ജയിച്ചു വരുന്നുണ്ടോസാണ് ഇപ്പോൾ നിലവിലെ കൗൺസിലറായിരുന്നത്. അതിനു മുമ്പ് ബി ജെ പിയുടെ കയ്യിൽ തന്നെയായിരുന്നു ആ സീറ്റ്, ആ വാർഡ്. അപ്പോ അവിടെ ബി ജെ പിക്കുള്ള ഒരു അപ്രമാദിത്വം തുടരാനാണ് സാധ്യത ഉള്ളത്. അവിടെ ഈ മാളവിക ഈ സംസ്ഥാനത്ത് പൊതുവെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളിൽ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും കൂടുതൽ മറ്റേ മെജോറിറ്റി കൊടുത്തിട്ടുള്ള ഭാഗമായിട്ട് ആ വാർഡില് മത്സരിക്കുന്ന മാളവിക എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയിൽ മത്സരിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. 31 501 പുഷ്പ മുരളി യു ഡി എൽ ഡി എഫിന് വേണ്ടിയും നിഷ ജയപ്രകാശ് യു ഡി എഫിന് വേണ്ടിയും ജിജി ദിലീപ് എൻ ഡി എക്ക് വേണ്ടി മത്സരിക്കുന്നുണ്ട്. ബി ജെ പി 98 വോട്ടിന്റെ ലീഡ് നേടിയ ഒരു വാർഡായിരുന്നു കഴിഞ്ഞ തവണ. 32 500 വാർഡിൽ ഇനി ഇവിടുന്ന് 35 വാർഡ് വരെ വേറെ ചർച്ചകളുടെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്.
കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നേരത്തെ ആദ്യം മനീഷ് പറഞ്ഞ പോലെ ഒരു തുരുത്താണത്, അത് ബി ജെ പിയുടെ ഒരു തുരുത്താണ്. അവിടുത്തെ താരങ്ങളായിട്ട് ജയിച്ചു വരുന്നത് ബി ജെ പി എന്ന് പറഞ്ഞ പോലെയാണ്. ഈ അഞ്ഞൂർ കുന്ന് കഴിഞ്ഞ തവണ പിടിച്ചെടുത്തതാണ്. അതുപോലെ കഴിഞ്ഞ തവണ അഞ്ഞൂറ് വാർഡ് ബി ജെ പിയുടെ കയ്യിലുണ്ടായിരുന്ന 500 വാർഡ് സി പി എമ്മും തിരിച്ചു പിടിച്ചു. അപ്പോ അവിടെ ബി ജെ പിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ അഞ്ഞൂർ കുന്ന്, അഞ്ഞൂറ്, കാവിലക്കാട്, ചിത്തഞ്ഞൂര്, ആലത്തൂര് തുടങ്ങിയിട്ടുള്ള 32 അഞ്ഞൂരിൽ എൽ ഡി എഫിന് വേണ്ടി ജിനി മണികണ്ഠനും യു ഡി എഫിന് വേണ്ടി ശൈലജയും എൻ ഡി എക്ക് വേണ്ടി രേഖ സജീവും മത്സരിക്കുന്നുണ്ട്. 33 കാവലക്കാട് എൽ ഡി എഫിന് വേണ്ടി അഭിജിത്ത് അശോകനും സി കെ സുരേഷ് യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നു. കെ കെ മുരളി എൻ ഡി എക്ക് വേണ്ടി മത്സരിക്കുന്നുണ്ട്. ചിറ്റഞ്ഞൂരി 34 വിദ്യാരഞ്ജിത്ത് എൽ ഡി എഫിന് വേണ്ടിയും അശ്വതി പ്രസാദ് യു ഡി എഫിന് വേണ്ടിയും ഗീതാ ശശി എൻ ഡി എക്ക് വേണ്ടിയും മത്സരിക്കുന്നുണ്ട്. ആലത്തൂർ 35 ആലത്തൂരിൽ ശ്രീലക്ഷ്മി വാസുദേവ് എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നു. ബീന പ്രദീപ് യു ഡി എഫിന് വേണ്ടിയും സിഗ്മ രജീഷ് എൻ ഡി എക്ക് വേണ്ടി മത്സരിക്കുന്നു. ബി ജെ പിക്ക് ഉയർന്ന വോട്ട് 354 വോട്ട് ലീഡ് നേടിയ ഒരു വാർഡായിരുന്നു. 36 അഞ്ഞൂര് റെജി ബിനു എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നുണ്ട്. സത്യഭാമ യു ഡി എഫിന് വേണ്ടിയും ബിൻസി അനീഷ് എൻ ഡി എക്ക് വേണ്ടി മത്സരിക്കുന്ന ഒരു വാർഡാണ്. എൽ ഡി എഫ് 24 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രം നേടിക്കൊണ്ട് കഴിഞ്ഞതാണ് വിജയിച്ച ഒരു വാർഡായിരുന്നു. അത് കഴിഞ്ഞതവണ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഉല്ലാസിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അവിടെ എൽ ഡി എഫ് ബിജെപിയെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടത്. 37 വടുതല അവസാന നമ്മൾ പറയുന്ന നമ്മുടെ നഗരസഭയിലെ അവസാന വാർഡ് വടുതലയാണ്. എ ഷക്കീന മിൽസിയാണ് അവിടെ എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത്. സഫിയ മൊയ്തീൻ യു ഡി എഫിന് വേണ്ടിയും ഷീജ ബാബു എൻ ഡി എക്ക് വേണ്ടിയും മത്സരിക്കുന്നുണ്ട്. എൽ ഡി എഫ് 185 വോട്ടിന്റെ ലീഡ് തീർച്ചയായും കുന്നംകുളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമാണ് നാം ഇന്ന് ചർച്ച ചെയ്തത്. എങ്കിൽ പോലും അതിന്റെ അവസാന തീരുമാനം ജനങ്ങളുടെ കയ്യിലാണ്. December 10 ജനവിധി നടക്കുമ്പോൾ ചിത്രങ്ങൾ ഒരുപക്ഷെ മാറിയാം. ആ കാഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. നാളെ മറ്റൊരു തദ്ദേശ സ്ഥാപനത്തിന്റെ വിശേഷങ്ങളുമായി സ്കാൻ തദ്ദേശത്തിൽ കണ്ടുമുട്ടാം. നമസ്കാരം.